بسم الله الرحمن الرحيم. ഇസ്ലാം എന്നാൽ അള്ളാഹുവിനെ വഴിപ്പെടുക എന്നതാണ്. സബ്മിഷൻ എന്നാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നന്മ ചെയ്യാനും ഈ പ്രപഞ്ചത്തെ പരിപാലിക്കാനും തിരുനബി തങ്ങൾ ചെയ്ത ആഹ്വാനം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇദാ ഖാമത്തിൽ ഖിയാമ വബിയദി അഹദികും ഫസീല, ലോകാവസാനം സംഭവിക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങളൊരാൾ ഒരു ചെറിയ തൈ, ഫസീല എന്ന് പറയുന്നത് ഈത്തപ്പനയുടെ ചെറു തൈയിനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു തൈ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ തൊടികയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അന്ത്യ വിപത്തിൻ്റെ വിളംബരമുണ്ടാകുന്നതെങ്കിൽ ആ ചെടി അവിടെ നട്ടുവെച്ചതിന് ശേഷമേ നിങ്ങൾ പോരാവൂ. ലോകാവസാനം നടക്കുകയല്ലേ, ഇനി ആരാണ് ഇതിൽ നിന്ന് തിന്നാൻ, ഇതാർക്ക് ഉപകാരപ്പെടാൻ, ലോകം നശിക്കുകയല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ചെടി ഇട്ടേച്ചു പോരല്ലേ, അത് നട്ടുപിടിപ്പിച്ചിട്ടേ പോരാവൂ എന്ന് പറഞ്ഞ നബിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാനത് ഹമ്മുഹുൽ ആഖിറ മൻ കാനത്തിൽ ആഖിറതു ഹമ്മ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി وجمع له شمله واتته الدنيا وهي راغمه. നിങ്ങളുടെ ലക്ഷ്യം പരലോകമാവുകയാണെങ്കിൽ, നിങ്ങളുടെ ആദ്യന്തികമായ ലക്ഷ്യം പരലോകമാണെങ്കിൽ, ജഅല അല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അല്ലാഹു നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഐശ്വര്യം തരും. وجعل له شمله നിങ്ങളുടെ പ്രശ്നങ്ങളെ അല്ലാഹു പരിഹരിക്കും. നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ പോലും ഈ ലോകത്തിലെ അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സിലുള്ള ആകെ ലക്ഷ്യം കാശുണ്ടാക്കലാണെങ്കിൽ, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരു പണക്കാരനാവലാണ് എന്നാണെങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, ദാരിദ്ര്യം അവരുടെ കൺമുമ്പിൽ അല്ലാഹു നൽകുകയും, വഫറഖ അലൈഹി ശംലഹു അവരുടെ പ്രശ്നങ്ങൾ ഛിന്ന ഭിന്നമാവുകയും, വലം യഅതിഹി മിനദ്ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹ, മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടും അല്ലാഹു കണക്കാക്കിയതല്ലാതെ മറ്റൊന്നുമേ നിങ്ങൾക്ക് ലഭിക്കുകയുമില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലക്ഷ്യം ആഖിറമായി മാറേണ്ടതുണ്ട്. വിശ്വാസികൾ നോക്കുന്നത് ഉന്നത ലക്ഷ്യങ്ങളിലേക്കാ വേണ്ടതുണ്ട്. നബി തങ്ങൾ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു പ്രശംസ, ലൗകാനൽ ഈമാനു ഇൻദ സുറയ്യ, വിശ്വാസം സുറയ്യ നക്ഷത്രത്തിൻ്റെ അരികത്താണെങ്കിൽ, ഈമാൻ സുറയ്യ നക്ഷത്രത്തിലാണ് എന്ന് സങ്കല്പിക്കുക, ലതനാവലഹു റിജാലും മിൻ ഫാരിസ്, എൻ്റെ ഉമ്മത്തിലെ പ്രഗത്ഭരായ ഒരു വിഭാഗം ആളുകൾ ആ സുറയ്യ നക്ഷത്രത്തിൻ്റെ അരികത്ത് നിന്ന് ഈമാനെടുത്തു വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണേ. إِذَا سَأَلْتُمُ اللَّهَ تَعَالَى فَاسْأَلُوهُ الْفِرْدَوْسَ فَإِنَّهُ سِرُّ الْجَنَّةِ أَيْ أَفْضَلُ مَوْضِعٍ. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തരണേ എന്ന് ചോദിക്കണം. സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം ജന്നത്തുൽ ഫിർദൗസ് ആണ്, ഉന്നതങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ വന്ന് സന്ദർശിക്കുമ്പോൾ ഖദ് ഖഫത, അദ്ദേഹം വളരെ ക്ഷീണിച്ച് ശാന്തനായി കിടക്കുകയാണ്, ഒരു പക്ഷി പിടയുന്ന പോലെ പിടയുന്നു, എന്തോ നല്ല വേദനാജനകമായ അസുഖത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, നീ അള്ളാഹുവിനോട് എന്തെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ?
നീ എന്തെങ്കിലും അള്ളാഹുവിനോട് ഇപ്പൊ ചോദിക്കുന്നുണ്ടോ? അതല്ല നീ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത്രയും വിഷമകരമായ ഒരു അസുഖം നിനക്ക് വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ അന്വേഷിക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ റബ്ബിനോട് പറഞ്ഞിരുന്നു, اللهم ما كنت معاقبي به في الاخره فاجله لي في الدنيا. പടച്ചവനെ, നാളെ പരലോകത്ത് നീ എന്നെ എന്താണോ ശിക്ഷിക്കാൻ പോകുന്നത് ആ ശിക്ഷ നീ എനിക്ക് ഇവിടെ തരണമേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് നബിയേ. നാളെ പരലോകത്ത് എന്ത് ശിക്ഷയാണോ നീ എനിക്ക് നൽകാൻ പോകുന്നത് ആ ശിക്ഷ എനിക്ക് ഇവിടെ തരണമേ. നബി ഞങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇതെത്ര വലിയ അത്ഭുതമാണ്. ലാ തുതീഖുഹു, അത് നിനക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. പരലോകത്തെ അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ വേണം എന്നാണോ നീ ചോദിക്കേണ്ടത്? അഫലാ ഖുൽത, നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചവനെ, ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ തരയണമേ. വഫിൽ ആഖിറത്തി ഹസന, മരണശേഷം ഞങ്ങൾക്ക് നന്മ തരയണമേ. വഖിന അദാബന്നാർ, ഞങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് കാവൽ നൽകണമേ എന്ന് അതല്ലയോ നീ ചോദിക്കേണ്ടത്? അദാബാണോ ചോദിക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിലെ നന്മയായ നന്മകൾ, ആഖിറത്തിൻ്റെ നന്മകളും, നാളെ അദാബുന്നാറിൽ നിന്ന് നരകശിക്ഷയിൽ നിന്നുള്ള മോചനവും അതല്ലേ നീ ചോദിക്കേണ്ടത്? അത് പറഞ്ഞപ്പോ അദ്ദേഹം ദുആ ചെയ്തു, റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് ദുആ ചെയ്തപ്പോൾ ഫഷഫാഹു, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ കൊടുത്തു എന്ന ഹദീത്ത് സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി ഞങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉന്നതങ്ങളിലേക്ക് നോക്കുന്നു. അല്ലാഹുവിൻ്റെ സ്വർഗലോകമാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. അല്ലാഹുവിനോട് നന്മയാണ് ചോദിക്കേണ്ടത്, നന്മയാണ് നാം ചിന്തിക്കേണ്ടത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധം മുതൽ ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്ത് നിൽക്കുന്ന അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഒന്നും ചോദിക്കാതെ മാറി നിൽക്കുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കൂടെയുള്ള സുഹാബിമാർ എന്നോട് ഈ യുദ്ധം മുതൽ ചോദിക്കുന്ന പോലെ നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്കെന്തേ പൈസ വേണ്ടയോ സമ്പത്ത് വേണ്ടയോ യുദ്ധമുതലുകൾ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അസ്അലുക അൻ തുഅല്ലിമനി മിമ്മാ അല്ലമകല്ലാഹ്, നബിയേ, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ജ്ഞാനം അറിവ് എനിക്കങ്ങ് പഠിപ്പിച്ചു തന്നാലും എനിക്കതാണ് വേണ്ടത്. പൈസ തീർന്നു പോകും, സമ്പത്തില്ലാതെയായിപ്പോകും, വീടുകൾ പഴയതായി പോകും, വീടുകൾ പൊളിഞ്ഞു പോകാം, ഇതെല്ലാം ബാക്കിയാക്കി നമ്മൾ യാത്രയായി പോയേക്കാം. എന്നാൽ ഔ ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമ് ഒരിക്കലും നഷ്ടമാവില്ലല്ലോ. എനിക്ക് ഇൽമ് തരൂ നബിയേ. അലാ തസ്അലുനി മിൻ ഹാദിഹിൽ ഗനായിം അല്ലതി യസ്അലുനി അസ്ഹാബുക, അലാ തസ്അലുനി മിൻ ഹാദിഹിൽ ഗനായിമി അല്ലതി യസ്അലുനി അസ്ഹാബുക, അങ്ങയുടെ കൂട്ടുകാർക്ക് വേണ്ട സമ്പത്ത് അബൂ ഹുറൈറ നിങ്ങൾക്ക് വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജ്ഞാനം മതി, അറിവ് മതി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ തോളിൽ ഒരു പുതപ്പുണ്ടായിരുന്നു, ആ പുതപ്പ് ഞാൻ താഴെ വിരിച്ചു, എന്നിട്ട് ഹബീബിൻ്റെ മുമ്പിൽ ഞാൻ പടിയിരുന്നു. മുത്തനബി ഞങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെയും റസൂലിൻ്റെയും ഇടയിൽ നമ്രഖുൻ ഫനസഅതു നമ്രതൻ അലാ ദുഹരി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പുറത്ത് പുതച്ചിരുന്ന ആ ഒരു വിരിപ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെയും നബിയുടെയും ഇടയിൽ വിരിച്ചു വെച്ചു.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കഅന്നീ അന്നുറു ഇലൽ ഖുമ്മലി യജിബ്ബു അലൈഹാ, ആ വിരിപ്പിലൂടെ ചരിക്കുന്ന ഒരു കൊച്ചു ഉറുമ്പിനെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ ആ പുതപ്പിലേക്ക് നോക്കി നിന്നു. നിബിധങ്ങളിലേക്ക് ഹദീസ് പറഞ്ഞു തരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഞാൻ മുഴുവനും പഠിച്ചെടുത്തു. ഖാല, എന്നിട്ട് എന്നോട് നിബിധങ്ങൾ പറഞ്ഞു, ഇജ്മഅഹ, ആ വിരിപ്പ് നിങ്ങൾ കൂട്ടിപ്പിടിച്ചോളൂ. ഫസുർഹ ഇലൈക, ആ വിരിപ്പ് നിങ്ങൾ കൂട്ടിപ്പിടിച്ച് അബൂഹുറൈറ നിങ്ങളിലേക്ക് ചേർത്ത് വെച്ചോളൂ. ആ വിരിപ്പിന്റെ മുമ്പിൽ നിന്നാണ് ഹബീബ നബി തങ്ങൾ ഹദീസ് പറയാൻ തുടങ്ങിയത്. അതെന്നോട് കൂട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർക്കാൻ പറഞ്ഞു. ഞാനത് എന്നിലേക്ക് ചേർത്ത് വെച്ചു. ഫഅസ്ബഹ്തു ലാ ഉസ്കിതു ഹർഫം മിമ്മാ ഹദ്ദസനി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തിരുവായിൽ നിന്ന് കേട്ട ഒരു ഹദീസിൻ്റെ ഒരക്ഷരം പോലും ഞാൻ മറക്കാതെ മനഃപ്പാഠമാക്കുകയുണ്ടായി. അതിൻ്റെ കാരണം ഞാൻ ഹബീബിനോട് ചോദിച്ചതാണ്. അതിന് സമ്മാനമായി നിബിധങ്ങൾ ആ വിരിപ്പിലൂടെ എൻ്റെ നെഞ്ചിലേക്ക് ഹബീബിൻ്റെ ഇൽമിൻ്റെ നൂറ് തന്നതാണെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ജ്ഞാനമായിരുന്നു ലക്ഷ്യം. എല്ലാവരും പൈസ ചോദിച്ചപ്പോൾ എനിക്ക് ജ്ഞാനം വേണം, അറിവ് വേണം. നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, എന്തിന്? പഠിച്ച് വലുതായി ഒരു ജോലി കിട്ടി നല്ല ശമ്പളമുള്ള ജോലി കിട്ടണം അല്ലേ? ശമ്പളം നോക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത് തന്നെ. അറിവ് അറിവിന് വേണ്ടി അങ്ങനെ സംഭവം നടക്കുന്നുണ്ടോ? ജ്ഞാനം, നോളജ് ഫോർ ദ സേക്ക് ഓഫ് നോളജ്, അറിവുണ്ടാവാൻ വേണ്ടി അതിൽ പിന്നെ ജോലി ചെയ്യാം. നമ്മുടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി, അവർക്ക് താല്പര്യമില്ല, പക്ഷെ മാതാപിതാക്കൾ അത് ചെയ്തെങ്കിലേ നല്ല ശമ്പളം കിട്ടൂ, അത് പഠിക്കുകയേ. അങ്ങനെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നതും വിഷമിക്കുന്നതും തകരുന്നതും എന്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനം വിജ്ഞാനത്തിന് വേണ്ടിയാണ്. ജ്ഞാനം ഈ പ്രപഞ്ചത്തെ വായിക്കാനുള്ളതാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വായന അതിൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ചറിയാനുള്ളതാണ്. സൃഷ്ടാവിനെ കുറിച്ചറിഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടികളോട് ചെയ്ത കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലായാൽ ഈ ജീവിതം സുഖകരമാണ്, ആശ്വാസമാണ്, സമാധാനമാണ്. ആ സമാധാനത്തിനാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. തമ്പുരാന് വേണ്ടിയുള്ള ആരാധനയും ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുകയാണ്. ജീവിതത്തിന് ഉന്നതമായ ലക്ഷ്യങ്ങൾ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മഹാനായ സ്വഹാബി സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളിൽ ആലിമായ സ്വഹാബിയാണ്. മഹാനായ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഒരാൾ വരികയും ഒരു സംശയം ചോദിക്കുകയും ചെയ്തപ്പോൾ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക അബാ ഹുറൈറ, നിങ്ങൾ ഈ സംശയം ചോദിക്കേണ്ടത് അബൂ ഹുറൈറ തങ്ങളോടാണ്. കാരണം എന്തേന്നറിയുമോ? ഞാനും വേറെ ഒരാളും അബൂ ഹുറൈറയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ദുആ. ഞങ്ങൾ മൂന്ന് പേരും ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ് ഖറജ ഇലൈനാ റസൂലുള്ളാ, അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു, ഞങ്ങൾ നിശബ്ദരായി. നോക്കണം, പള്ളിയിലിരിക്കുമ്പോൾ ദുആ ചെയ്യാൻ, അനാവശ്യ വർത്തമാനങ്ങളല്ല. ഞങ്ങൾ ദുആ ചെയ്യുന്നു. തങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്തോ അത് നിങ്ങൾ തുടർന്നോളൂ. നിങ്ങൾ എന്താണോ ഇതുവരെ ചെയ്തത് അത് നിങ്ങൾ ചെയ്തോളൂ. ഞാൻ വന്നപ്പോഴെന്തിനാ നിർത്തിയത്? അപ്പൊ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഞാനും എൻ്റെ കൂട്ടുകാരനും അബൂ ഹുറൈറ തങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ദുആയിരക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ദുആ ഞാനും എൻ്റെ കൂട്ടുകാരനും ദുആ ചെയ്യുന്നു. അബൂ ഹുറൈറ തങ്ങൾ അപ്പോഴും മിണ്ടാതിരുന്നു. സയ്ദ് ഇബ്നു സാബിത് എന്നവരും കൂടെയുള്ള സ്വഹാബിയും ദുആ ചെയ്തു. ആ ദുആഇന്ന് നബിതങ്ങൾ ഇരുന്ന് അമീൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഇത് ലോകത്തിൻ്റെ ഗുരുവിൻ്റെ വല്ലാത്തൊരു സ്വഭാവ മാതൃകയാണ്.
അനുയായികൾ ദുആ ചെയ്യുമ്പോൾ നിബിജങ്ങൾ ആമീൻ. അല്ലാഹുവേ, എൻ്റെ രണ്ട് കൂട്ടുകാര് നിന്നോട് ചോദിക്കുന്ന ചോദ്യം എന്തോ അതിന് നീ ഉത്തരം കൊടുക്കണേ എന്ന് നിബിജങ്ങൾ ദുആ ചെയ്തു. ഞങ്ങളുടെ ആമീൻ കഴിഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങളും ദുആ ചെയ്തു. അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നീ അസ്അലുക മാ സഅലക സാഹിബായ ഹാദാൻ വഅസ്അലുക ഇൽമൻ ലാ യുൻസാ. ഇതാണ് അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്തത്. അതിന് നബി തങ്ങൾ മറുപടി പറഞ്ഞു ആമീൻ. എന്താ അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചതെന്നറിയുമോ? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ അസ്അലുക മാ സഅലക സാഹിബായ ഹാദാൻ, എൻ്റെ ഈ രണ്ട് കൂട്ടുകാരും എന്തൊക്കെയാണോ നിന്നോട് ചോദിച്ചത് അതൊക്കെ എനിക്ക് വേണം റബ്ബേ. അതിൻ്റെ കൂടെ വഅസ്അലുക ഇൽമൻ ലാ യുൻസാ, ഒരിക്കലും മറന്നുപോവാത്ത ജ്ഞാനവും എനിക്ക് നൽകണമേ. മറന്നുപോകാത്ത അറിവ്, നഷ്ടപ്പെട്ടു പോകാത്ത അറിവ്, ആ ജ്ഞാനവും എനിക്ക് തരണമേ എന്ന് അന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നപ്പോ ഞങ്ങളിൽ ജ്ഞാനം ചോദിച്ചു വാങ്ങിയ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് സഹോദര, നിങ്ങളുടെ സംശയത്തിന് മറുപടി പറയാൻ ഏറ്റവും നല്ലത് അബൂ ഹുറൈറ തങ്ങളാണ്, അവരെ ചെന്ന് കണ്ടോളൂ എന്ന് ആലിമായ സ്വഹാബി സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ചോദ്യകർത്താവിനെ അബൂ ഹുറൈറ തങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. സ്വഹാബിമാർക്ക് എന്തെല്ലാം ചോദിക്കാം? സ്വഹാബിമാർക്ക് എന്തെല്ലാം ചോദിക്കാം? അബൂ ഹുറൈറ തങ്ങൾ ഈ ദുആ ദുആയിരുന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആമീൻ. ആ പ്രാർത്ഥനക്ക് അല്ലാഹുവേ ഉത്തരം കൊടുക്കണേ ആമീൻ. ഇത് പറഞ്ഞപ്പോ സയ്യിദ് തങ്ങൾ പറയുന്നു, ഞാനും എൻ്റെ കൂടെയുള്ളവരും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വനഹ്നു നസ്അലുല്ലാഹ തആല ഇൽമൻ ലാ യുൻസാ, ഞങ്ങൾക്കും മറന്നുപോവാത്ത അറിവ് വേണം, ഞങ്ങൾക്കും മറന്നുപോവാത്ത ഇൽമ് വേണം എന്ന് പറഞ്ഞപ്പോൾ സബഖകും ബിഹാ അൽ ഗുലാമു ദൗസിയു, ആ ദൗസ് ഗോത്രത്തിലെ ചെറുപ്പക്കാരൻ അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് മുമ്പേ അതിൽ മുൻകടന്നു കഴിഞ്ഞല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു. സ്വഹാബിമാർ അല്ലാഹുവിൻ്റെ തൃപ്തിയാണ് നോക്കിയത്. അവർ നോക്കിയത് വിജ്ഞാനമാണ്, അറിവാണ്, തഖ്വയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം നടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുല്ലാഹു വറസൂലുഹു. ഖൈബർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിൻ്റെ പതാക ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്, റജുലൻ ഞാൻ ഒരാളെയാണ് ഏൽപ്പിക്കുന്നത്, ആ ആളിൻ്റെ മഹത്വം എന്താണെന്നറിയുമോ? യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും ഹിബ്ബുള്ള ആളെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. നമുക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ? അല്ലാഹുവിനോട് മനസ്സിനുള്ളിൽ സ്നേഹമുണ്ടോ? ഹബീബായ നബിതങ്ങളോട്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠരായവരോട് നമ്മുടെ മനസ്സിനുള്ളിൽ സ്നേഹം തോന്നാറുണ്ടോ? ഞാൻ ഈ പതാക നാളെ ഏൽപ്പിക്കാൻ പോകുന്നത് അല്ലാഹുവിനെയും റസൂലിനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളിൻ്റെ കയ്യിലാണ്, കഴിഞ്ഞില്ല. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, ആ ആളെ അല്ലാഹും റസൂലും സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റും, പക്ഷെ അല്ലാഹും റസൂലും ഇങ്ങോട്ട് നമ്മെ സ്നേഹിക്കുമോ? അല്ലേ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നമുക്ക് തന്നത് അല്ലാഹു, ജീവൻ തന്ന തമ്പുരാൻ, കാഴ്ചയും കേൾവിയും ചിന്തയും ശരീരവും കൈകാലുകളും ഇതെല്ലാം നൽകിയ അല്ലാഹു, ഈ പടച്ച തമ്പുരാനോട് നമ്മൾ സ്നേഹം കാണിക്കുന്നുണ്ടോ? അല്ലാഹുവിനോട് നമുക്ക് ഇഷ്ടം തോന്നാറുണ്ടോ? അല്ല, അല്ലാഹു ഒരു പേടി ജീവി, ഒരു പേടിക്കാനുള്ള ആളായിട്ട് മാത്രം നമ്മൾ അല്ലാഹുവിനെ ഒരു ഭീകരമായിട്ട് മാത്രമാണോ കാണുന്നത്? അല്ലാഹു മഹബൂബല്ലയോ? അല്ലാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നില്ലേ? എത്രയാ അല്ലാഹു പറഞ്ഞത്, യുഹിബ്ബുഹും വയുഹിബ്ബൂന, യുഹിബ്ബുഹും
വയുഹിബ്ബൂനഹ് ഈ ദീനിനെ അല്ലാഹു ഏൽപ്പിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുകയും അല്ലാഹു അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിലായിരിക്കും. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹുവിൻ്റെ ഹുബ്ബ് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തനബി ഞങ്ങളുടെ സ്വഹാബിമാർ ഉയർന്ന് ചിന്തിക്കുന്നത് കാണുക. അവരുടെ ജീവിതം, അവരെ ജീവിതം മുഴുവനും അവരെ ചെലവഴിച്ചത് അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കാൻ, പടച്ച തമ്പുരാൻ്റെ സ്നേഹം കിട്ടാൻ, കൽബിനുള്ളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ സ്നേഹിക്കണേ എന്ന ഒരു പ്രാർത്ഥനയുമായി അല്ലാഹുവിൻ്റെ റസൂലിന് ധാരാളം സേവനം ചെയ്തിരുന്ന നബി ഞങ്ങളുടെ കാവൽക്കാരനോ വേലക്കാരനോ ആണെന്ന് പറയാം, ഹബീബിൻ്റെ കൂട്ടുകാരനുമാണ് റബീഉ ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. ഹബീബിൻ്റെ മൗലയാണ്. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പകലന്തിയോളം താമസിക്കുമെന്ന് റബീഉ തങ്ങൾ പറയുന്നുണ്ട്. പകൽ മുഴുവൻ ഞാൻ ഹബീബിൻ്റെ കൂടെയായിരിക്കും. അങ്ങനെ രാത്രിയായാൽ തങ്ങൾ രാത്രി നിസ്കാരത്തിന് നിന്നിരുന്ന ഹബീബിൻ്റെ റൂമിൻ്റെ ആ വാതിൽക്കൽ ഞാൻ തലവെച്ച് കിടക്കും. എവിടെയാണത്? ഇന്നത്തെ റൗളയുടെ ആ പടി, വിശുദ്ധമായ റൗള ഷരീഫ് ഹബീബിൻ്റെ ഹുജുറത്താണ്. ഞാൻ ആ പടിയിൽ തലവെച്ച് കിടക്കും. പകൽ മുഴുവനും ഹബീബിൻ്റെ കൂടെയാണ്. എന്നാൽ രാത്രി ഹബീബ് അവിടുത്തെ കുടുംബിനികളുടെ കൂടെ താമസിക്കുമ്പോൾ എനിക്കതിന് സാധ്യമല്ലല്ലോ. ഞാൻ ഹബീബ് കിടന്നുറങ്ങുന്ന വീടിൻ്റെ വാതിൽക്കൽ ഞാൻ തലവെച്ച് കിടക്കും. മഹാനായ റബീഉ ഇബ്നു കഅബിൽ അസ്ലമി തങ്ങൾ പറയുന്നു, ഫലാ അസാലു അസ്മഉഹു, ഞാനങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. നിബിദങ്ങൾ പറയുന്നു, ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബീ. വീടിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയിലേക്ക് നീങ്ങുന്ന നിബിദങ്ങൾ രാത്രി നേരത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എൻ്റെ റസൂൽ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബീ എന്ന് ചൊല്ലുന്നത് ഞാൻ ധാരാളം കേൾക്കാറുണ്ട്. ഞാനതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. കേട്ട് കേട്ട് ഹത്താ അമല്ല, എനിക്ക് മടുപ്പ് വരും. ഔ തഗ്ലിബനി ഐനി ഫഅനാം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോകും. അപ്പോഴും എൻ്റെ റസൂൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. അതാണ് റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹബീബിൻ്റെ സുബ്ഹാനല്ലാഹ് നിരന്തരമായി നീളുകയും അത് മുഴുവൻ കേട്ട് നിൽക്കാൻ കഴിയാതെ ഞാനങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, യാ റബീഉ സൽനി ഫഉഅതിയക, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. സൽനി, ചോദിച്ചോളൂ റബീഉ, ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞു നബിയോട്, അന്നുർനി ഹത്താ അന്നുറ, ഇത് വല്ലാത്തൊരു ഓഫറാണ്. എന്താണ് ചോദിക്കേണ്ടതെന്ന് നബിയെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അതുകൊണ്ട് എനിക്കൊരു സാവകാശം തരണം, ചോദിച്ചോളൂ, ഞാൻ തരാം എന്നാണ് ഹബീബിൻ്റെ ഓഫർ. നബിയെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, ഞാനങ്ങ് പറയാം. നബിയെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഈ ലോകം നശിച്ചു പോകുന്ന ലോകമാണ്. ഈ ലോകത്ത് എന്ത് ചോദിച്ചാലും, എനിക്ക് വീട് വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് ആരോഗ്യം വേണം, ദീർഘായുസ് വേണം, എന്ത് ചോദിച്ചാലും അത് കഴിഞ്ഞാലൊരു മരണമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അസ്അലുക അൻ തദുഅലീ അയ്യുഞ്ജിയനീ മിനന്നാർ വയുദ്ഖിലനിൽ ജന്ന, നബിയേ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അങ്ങ് എനിക്ക് വേണ്ടി ദുആയിരക്കണേ എന്ന് ഞാൻ നബിതങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറയാതെ മിണ്ടാതിരുന്നു. ഫസഖത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഒന്നും പറയാതെ മിണ്ടാതിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആരാണ് ആരാണ് റബീഉ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങളോട് പറഞ്ഞത്? മൻ അമറക ബിഹാദാ,
ചോദിച്ചോളൂ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ നബിയെ ഒരു സാവകാശം തരൂ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ. നാളെ എനിക്ക് സ്വർഗം വേണം നരകത്തിൽ നിന്ന് മോചനം വേണമെന്ന് ചോദിക്കാൻ റബീആ ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മാ അമറനി ബിഹി അഹദുൻ, ആരും പറഞ്ഞതല്ല നബിയേ. വലാകിന്നി അലിംത്, പക്ഷേ എനിക്ക് മനസ്സിലായി, ഈ ലോകം നശിച്ചു പോകുന്നതാണ്, ഇല്ലാതെ പോകുന്നതാണ്. അങ്ങാണെങ്കിലോ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണല്ലോ നബിയേ. അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരല്ലേ, അങ്ങ് ചോദിച്ചാൽ അള്ളാഹു നൽകുമല്ലോ. ആ ജാഹ് മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിച്ചതാണ് നബിയേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്തു തരണം. അന്നേരം അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇന്നീ ഫാഇലുൻ, ഞാനത് ചെയ്യാം റബീഅ, ഫഇന്നീ അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്ത് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങളുടെ ഹദീസിലുള്ളത്, ആ റിവായത്തിലുള്ളത്, നബിയേ നാളെ അങ്ങയുടെ കൂടെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ട് നബിയേ. തങ്ങൾ ചോദിച്ചു, റബീആ അവ ഗൈറ ദാലിക, വേറെന്തെങ്കിലും, വേറെ ഒന്നുമില്ല നബിയേ, അതുതന്നെ. എന്നാൽ റബീആ ഞാനത് വാങ്ങിച്ചു തരാം, നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്യണേ, സുന്നത്ത് നിസ്കരിക്കണേ, ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ സൗകര്യപ്പെടുന്നിടത്ത് മുഴുവനും നിങ്ങളത് നിർവഹിക്കണേ. ആ സുന്നത്ത് നിസ്കാരങ്ങൾ രാവിലും പകലിലും വർദ്ധിപ്പിക്കുമ്പോൾ അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹ്, ഹബീബിന്റെ സ്വഹാബിമാർ ഇബാദത്തിന് ഓടി വരികയായിരുന്നു. ആരാധനാകർമ്മങ്ങൾ പരലോകത്തിന്റെ വിഷയങ്ങളാണ് അവർക്ക് ആഗ്രഹം. ദുനിയാവ് ചോദിച്ചാൽ കിട്ടും. തങ്ങളോട് നബിയെ സമ്പത്ത് വേണമെന്ന് ചോദിച്ചവരുണ്ട്. ഇബ്നു ജമീൽ എന്ന് പറയുന്ന ആൾക്ക് ഹബീബ് സമ്പത്തിന് വേണ്ടി ദുആ ചെയ്തു, അയാൾക്ക് സമ്പത്ത് കിട്ടിയിട്ടുണ്ട് ധാരാളം. പക്ഷേ അവസാനം അദ്ദേഹം സകാത്ത് കൊടുക്കാൻ കൂട്ടാക്കാതെ ദാരുണമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങളോട് ചോദിച്ചാൽ അത് കിട്ടും, എന്നാൽ പൈസയല്ല വേണ്ടത്, കാശല്ല വേണ്ടത്, ഞങ്ങൾക്ക് പരലോകമാണ്, അള്ളാഹുവിന്റെ ഹുബ്ബാണ്, അള്ളാഹുവിന്റെ സ്നേഹമാണ് എന്ന് പഠിപ്പിക്കുകയാണ് തിരുമേനിയുടെ ജീവിതം, അവിടുത്തെ അനുയായികളുടെ ജീവിതം. സ്വഹാബികളുടെയും ഹബീബിന്റെയും ഈ ജീവിതത്തെയാണ് അനുഗമിക്കലാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അഹ്ലു സുന്ന വൽ ജമാഅ എന്നാൽ ഹബീബായ നബിതങ്ങളെയും അവിടുത്തെ അനുയായികളെയും പിൻപറ്റി ജീവിക്കലാണ്. ഒരു കൂട്ടം മുഹാജിറുകളായ പാവപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അവർ പാവങ്ങളാണ്, അവരുടെ എല്ലാ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ചു വന്നതാണ്. മദീനയിൽ വന്നപ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല. ശത്രുക്കൾ മക്കക്കാരായ മുശ്രിക്കുകൾ അവരെല്ലാം പിടിച്ചു വച്ചിരിക്കുന്നു. സ്വഹാബിമാരുടെ കൈകളിൽ ഒന്നുമില്ല. മദീനയിലെ അൻസ്വാരികൾ മുതലാളിമാർ, അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, അവർ മദീനക്കാരാണ്. എന്നാൽ മക്കയിൽ എല്ലാം ഉപേക്ഷിച്ച് ഹബീബിന്റെ കൂടെ പലായനം ചെയ്തു വന്ന മുഹാജിറുകൾ, അവരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അവർ വന്ന അല്ലാഹുവിന്റെ റസൂലിനോടൊരു പരാതി പറഞ്ഞു, ഖദ് ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. നബിയേ, മുതലാളിമാർ എല്ലാ പ്രതിഫലവും കൊണ്ടുപോയി നബിയേ, മുതലാളിമാർ സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ പിടിച്ചടക്കി നബിയേ, ഞങ്ങൾക്കത് സാധ്യമാകുന്നില്ലല്ലോ. തങ്ങളോട് പാവപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ പരാതി. തങ്ങൾ ചോദിച്ചു, അതെന്തേ, അതെന്താ സംഭവം? അവര് പറഞ്ഞു, നബിയേ ഞങ്ങൾ നിസ്കരിക്കുന്നു, അവരും നിസ്കരിക്കുന്നു. ഞങ്ങൾ നോമ്പെടുക്കുന്നു, അവരും നോമ്പെടുക്കുന്നു. എന്നാൽ വയതസദ്ഖൂന വലാ നതസദ്ഖു, അവർ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കൈകളിൽ കാശില്ലല്ലോ നബിയേ.
അവരടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്കതിന് സാധ്യമാകുന്നില്ലല്ലോ. അതുകൊണ്ട് നബിയേ, സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ട നന്മ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോ നാളെ അവർ ഞങ്ങളെക്കാളും സ്വർഗത്തിൽ മീതയാകുമല്ലോ നബിയെ. പാവങ്ങളായതിന്റെ പേരിൽ, സാധുക്കളായതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് പിഴച്ചു നബിയെ? ഞങ്ങൾക്കും ആ ഭാഗ്യം വേണ്ടയോ എന്ന് ഹബീബിനോട് വന്ന് ചോദിക്കുകയാണ് ഒരു കൂട്ടം മുഹാജിറുകളിലെ ഫുഖറാഉ മിസ്കീൻമാരായ ആളുകൾ. ഫഖാല റസൂലുള്ളാ, ലോകത്തിന്റെ ഗുരു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ തുദരികൂന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും. സ്വഹാബികളെ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞവരെക്കാളും മുന്നിലെത്താനും ഇനി നിങ്ങൾക്ക് ശേഷം വരാനുള്ളവരെക്കാളും മുന്നിലോടാനും, വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ലമാ സനഅതും, ഞാൻ ഈ പറഞ്ഞു തരുന്നത് ചെയ്യുന്നവരല്ലാതെ നിങ്ങളോടൊപ്പം എത്തില്ല. അങ്ങനത്തെ ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുതലാളിമാരെ പിന്തള്ളിയിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താൻ ആഗ്രഹമുണ്ടല്ലേ? ബലാ യാ റസൂലല്ലാ, ഉണ്ട് നബിയേ, ഉണ്ട്. ഖാലാ ഹബീബാ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, തുസബ്ബിഹൂൻ, നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടെ, വതുകബ്ബിറൂൻ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൂടെ, വതഹ്മിദൂൻ, നിങ്ങൾക്ക് അൽഹംദുലില്ലാ എന്ന് ചൊല്ലിക്കൂടെ, ദുബുറ കുല്ലി സ്വലാത്തിൻ സലാതൻ വസലാതീന മറ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 33 തവണ നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ചൊല്ലിക്കൂടെ. സ്വഹാബിമാർ സന്തുഷ്ടരായി. അത് ചൊല്ലിയാൽ നിങ്ങളുടെ മുമ്പിലുള്ളവരെ, അവരെക്കാളും നിങ്ങൾക്ക് മുമ്പിലെത്താനും ഇനി വരാനുള്ള ആളുകളെക്കാളും മുന്നിലോടാനും നിങ്ങൾക്ക് കഴിയും. അങ്ങനെ സ്വഹാബിമാർ, പാവപ്പെട്ടവർ ദാനം ചെയ്യാൻ കഴിയാത്ത വേദനയിൽ നിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യമില്ലാതെ ഒരുപാട് നന്മ ലഭിക്കുന്ന വഴി സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും 33 തവണ നിസ്കാരത്തിന്റെ പിറകെ ചൊല്ലാൻ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ അൻസ്വാരികളായ മുതലാളിമാരും അത് ചൊല്ലാൻ തുടങ്ങി. അപ്പൊ അവര് വീണ്ടും വന്ന് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് മാത്രമായി അങ്ങ് പഠിപ്പിച്ചത്. ആ മുതലാളിമാരും ചൊല്ലുന്നുണ്ട്, നബിയേ, അപ്പോഴും അവര് തന്നെയാണല്ലോ മുമ്പിലെത്തുന്നത്. അതിനല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുത്തു, ദാലിക ഫളുല്ലാഹി യുതീഹി മയ്യശാ, അതല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന ഔദാര്യമാണ്, അതെനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എത്ര മുതലാളിമാർ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, എന്നാൽ അതിൽ അബിദീങ്ങളായ എത്രയോ ആളുകളുണ്ടല്ലോ. അവര് പൈസ കൊണ്ട് സദഖ ചെയ്യുന്നു. സാധാരണക്കാർക്ക് പൈസയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ധാരാളം നന്മകൾ അതും അവർ ചെയ്യുന്നു. അതല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്, അതിലിടപെടാൻ എനിക്ക് കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടത്, എനിക്ക് ഇന്ന് ഒരു പേജ് ഖുർആൻ ഓതാൻ കഴിയണം, ഒരൽപ്പം ഹബീബിനെ കുറിച്ച് പഠിക്കാൻ കഴിയണം, ഒരു ഹദീത് പഠിക്കാൻ കഴിയണം, രണ്ടായത്തെങ്കിലും ആശയം പഠിക്കണം, 4 പേജെങ്കിലും ഓതണം, ഒരു ജുസ് എങ്കിലും ഇന്ന് ഓതണം, 2 റക്അത്തെങ്കിലും ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, എനിക്ക് 1000 രൂപയെങ്കിലും സദഖ ചെയ്യണം. നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടാവട്ടെ, ആ ലക്ഷ്യത്തിനാവട്ടെ നമ്മുടെ ജീവിതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പ്രതിഫലാർഹമാണ്. മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹുവാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജോലി പോലും ഇബാദത്തായി മാറുന്നുണ്ട്. ഹലാലായ ജോലികളാണെങ്കിൽ, മഹാനായ സഅദ് ബിനു ഹൈസമ റളിയല്ലാഹു അൻഹു, തന്റെ പിതാവ് ഹൈസമത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ബദറിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. മഹാനായ സഅദ് ബിനു ഹൈസമയുടെ ഉപ്പയാണ് ഹൈസമത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ബദറിലേക്ക് പോകുമ്പോൾ വാപ്പ പറഞ്ഞു സഅദിനോട്, റളിയല്ലാഹു അൻഹുവിനോട്. ഒരുപാട് സഅദ്മാരുണ്ട് സ്വഹാബികളിൽ. സഅദ് ബിനു ഉബാദയുണ്ട്, സഅദ് ബിനു മുആദുണ്ട്, സഅദ് ബിനു അബീ വഖാസുണ്ട്, സഅദ് ബിനു റബീഅയുണ്ട്. ഇത് സഅദ് ബിനു ഹൈസമ റളിയല്ലാഹു അൻഹു. വാപ്പ പറഞ്ഞു, മോനെ സഅദേ, ഞാനും നീയും ഒരുമിച്ച് ബദറിലേക്ക് പോയാൽ നിന്റെ പെങ്ങന്മാരെ ആര് നോക്കും? നിന്റെ സഹോദരിമാരെ ആര് സംരക്ഷിക്കും? അതുകൊണ്ട് നമുക്ക് ഹബീബിനോടൊരഭിപ്രായം ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാപ്പ ചെന്ന് ചോദിച്ചു, നബിയേ,
ഞാനും എന്റെ മോൻ സഅദും ഒരുപോലെ ഹബീബിന്റെ കൂടെ ബദറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നബിയേ. പക്ഷേ ഞങ്ങൾക്ക് മക്കളുണ്ട് നബിയേ, എന്റെ പെൺമക്കൾ, സഅദിന്റെ പെങ്ങന്മാർ. അതുകൊണ്ട് ഞാൻ സഅദിനോട് പറയുന്നു, സഅദേ നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ യുദ്ധത്തിന് പോകാം. സഅദ് കൂട്ടാക്കുന്നില്ല നബിയേ. സഅദ് വാപ്പയാ എന്നോട് പറഞ്ഞു, വാപ്പ നിങ്ങൾ മക്കളെ നോക്കിക്കോളൂ, ഞാൻ പോകാം. ഇത് പറ്റില്ലല്ലോ നബിയേ, വാപ്പയായ ഞാനല്ലേ പോകേണ്ടത്. നോക്കണം, കിട്ടിയ വിസക്ക് ആരാ പോകേണ്ടത് എന്നല്ലേ ചോദിക്കുന്നത്, ബദറിലേക്ക് പോകാനായി ചോദിക്കുന്നത്. വാപ്പ പറയാൻ ഞാൻ പോകും, മകൻ പറയാൻ ഞാൻ പോകും. തങ്ങൾ പറഞ്ഞു, ഇസ്തഹിമാ ഇസ്തഹിമാ, നിങ്ങൾ നറുക്കിടണം, നറുക്കിട്ട് നോക്കിൻ ആരുടെ പേരാണ് വരുന്നത്, അവര് പോകട്ടെ. അങ്ങനെ നറുക്കിട്ടു, നറുക്ക് വീണത് മഹാനായ സഅദ് ഇബ്നു ഹൈസമ എന്ന മോനാണ്. വാപ്പ ഹൈസമത്ത് ഇബ്നു ഹാരിദ പറഞ്ഞു, മോനെ സഅദേ, ആ ഓഫർ എനിക്ക് താ മോനെ, അത് എനിക്ക് താ മോനെ, വാപ്പ പോകാം. നീ ചെറുപ്പക്കാരനല്ലേ, നിനക്ക് ഇനിയും അവസരം കിട്ടിയേക്കാം. ഞാൻ ഹബീബിന്റെ കൂടെ എത്ര കാലം ജീവിക്കുമെന്നറിയില്ലല്ലോ. ബദർ എന്നൊരു അവസരം വന്നപ്പോ ഞാനതിന് പോകാം മോനെ, മോനെ സഅദേ, ആ ചാൻസ് എനിക്ക് തരുമോ എന്ന് മഹാനായ ഹൈസമത്ത് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു സഅദ് എന്ന മോനോട് ചോദിച്ചപ്പോ സഅദ് ഇബ്നു ഹൈസമ കൊടുത്ത മറുപടിയുണ്ട്, നമ്മൾ ചെവി തുറന്ന് കേൾക്കണം. സഅദ് ഇബ്നു ഹൈസമ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയവരാണിവർ. സമയം കൊല്ലാനാണ് നമുക്ക് കഴിയാത്തത്, സമയം നശിപ്പിക്കുകയാണ് നമ്മൾ. സമയത്തിന്റെ വില എത്രയാണ്, ജീവിതത്തിന്റെ മൂല്യം എത്രയാണ്. സഅദേ, സഅദ് ഇബ്നു ഹൈസമ, നീ എന്റെ മോനല്ലേ സഅദേ, നീ എന്റെ മോനല്ലേ സഅദേ, വാപ്പയായി എനിക്ക് താ ആ ചാൻസ്, നമ്മൾ രണ്ടിൽ ഒരാളല്ലേ പോകാൻ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സഅദ് ഇബ്നു ഹൈസമ എന്ന മോൻ പിതാവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ലൗഖാന ഗൈറൽ ജന്നതി ലആസർതുക ബിഹി ഉപ്പാ, ഇത് സ്വർഗത്തിന്റെ കാര്യമായി പോയി, അല്ലെങ്കിൽ വാപ്പാക്ക് ഞാനത് നൽകുമായിരുന്നു, ഇത് സ്വർഗത്തിന്റെ വിഷയമാണുപ്പാ. ഇന്നി അർജു ഷഹാദത ഫീ വജ്ഹി ഹാദാ, അള്ളാഹുവിന്റെ വഴിയിൽ എനിക്ക് രക്തസാക്ഷിയാവാനുള്ള അവസരമല്ലേ, അതുകൊണ്ട് ഉപ്പാ ഈ ബദറിലേക്കുള്ള യാത്ര ഞാൻ അങ്ങേക്ക് തരാൻ വിട്ടുതരാൻ ഒരുക്കമല്ല, ഇത് സ്വർഗത്തിന്റെ വിഷയമായി പോയി, അല്ലെങ്കിൽ ഉപ്പാ ഞാനിത് നിങ്ങൾക്ക് തന്നേനെ, ലൗകാന ഗൈറൽ ജന്ന ലആസർതുക ബിഹി, സ്വർഗത്തിന്റെ വിഷയത്തിൽ ഉപ്പാ നിങ്ങൾക്ക് തരാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് മഹാനായ സഅദ് ഇബ്നു ഹൈസമ റളിയല്ലാഹു തആല അൻഹു ഉപ്പയിൽ നിന്ന് ആ ചാൻസ് പിടിച്ചു വാങ്ങി, അത് നറുക്കിട്ട് ലഭിച്ച് അങ്ങനെ ബദറിൽ ചെന്ന് ഷഹീദായ സുഹാബിയാണ് സഅദ് ഇബ്നു ഹൈസമ റളിയല്ലാഹു തആല അൻഹു. ആഖിറത്തിന്റെ വിഷയത്തിൽ സുഹാബിമാർ മുന്നോട്ടോടുന്നത്, ഈ ഓട്ടം ഹസനുൽ ബസ്വരി എന്ന ലോക പ്രശസ്തനായ പണ്ഡിതൻ മഹാനായ അൽ ഹസനുൽ ബസ്വരി തങ്ങൾ പറഞ്ഞു, മന്നാഫസക ഫീ ദീനിക ഫനാഫിസ്ഹു وَمَن نَافَسَكَ فِي دُنْيَاهُ فَأَلْقِهَا فِي نَهْرِ. ദുനിയാവിന്റെ വിഷയത്തിൽ ആരെങ്കിലും നിങ്ങളോട് മത്സരിച്ചാൽ നിങ്ങൾ അത് അവന്റെ പെരടിയിലേക്ക് എറിയണം, എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും നിങ്ങളോട് മത്സരിച്ചാൽ നിങ്ങൾ അവരോട് മത്സരിക്കണം എന്നാണ് അതിനർത്ഥം. مَن نَافَسَكَ فِي دِينِهِ فَنَافِسْهُ. കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഇന്ന് രണ്ട് ജുസ് ഓതിയിട്ടുണ്ട്, എനിക്കൊരു മൂന്ന് ജുസ് ഓതണം. എന്റെ കൂട്ടുകാരൻ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് 5000 കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു 10000 കൊടുക്കണം. നിങ്ങൾ അതിൽ പരസ്പരം മത്സരിക്കണം, ദീനിന്റെ വിഷയമാണെങ്കിൽ. നിന്റെ കൂട്ടുകാരൻ, ഞാൻ ഇന്നലെ ഖിയാമുല്ലൈൽ എനിക്ക് തഹജ്ജുദ് ലഭിച്ചു, ഞാനൊരു 20 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് പറയുമ്പോ, പടച്ചവനെ എനിക്കതൊന്ന് 30 ആക്കണം, നിങ്ങളും മത്സരിക്കണം. പക്ഷേ ദുന്യാവിന്റെ വിഷയത്തിൽ ആരെങ്കിലും മത്സരിക്കാൻ വന്നാൽ ആ മത്സരം അവന്റെ പെരടിയിലേക്ക് എറിഞ്ഞു കൊടുക്കണം. നിന്റെ കൂട്ടുകാരനൊരു പുതിയ ബൈക്ക് വാങ്ങിച്ചു വന്നിരിക്കുകയാണ്, അപ്പൊ പറയുന്നു എനിക്കും അത് വേണം, വേണ്ടേ അത് ഒഴിവാക്ക്. അവൻ ഹാൾഡി ഡേവിഡ്സനാ ഓടിക്കുന്നത്, നിങ്ങളൊരു എൻഫീൽഡാ ഓടിക്കുന്നത്. ആ പടച്ചവനെ, കാശ് എനിക്കും കൂടെ അത് ഉണ്ടായിരുന്നെങ്കിൽ. അത് ചിന്തിക്കല്ല. നിന്റെ കൂട്ടുകാരന്റെ വീടോ വാഹനമോ സൗകര്യമോ ജോലിയോ ശമ്പളമോ ബിസിനസ്സോ കാണുമ്പോ അതുപോലെ മത്സരിക്കണമെന്ന് നീ ചിന്തിക്കല്ലേ. ആ മത്സരം നീ അവന്റെ പെരടിക്ക് എറിയേ.
പക്ഷേ നീ മത്സരിക്കേണ്ടത് ആഖിറത്തിന്റെ വിഷയത്തിൽ. ആരാണോ നിങ്ങളോട് മത്സരിക്കുന്നത് അവരോടാ നിങ്ങൾ മത്സരിക്കേണ്ടത്. സഹോദരിമാർക്കറിയാം, തന്റെ കൂട്ടുകാരിക്ക് ഒരു 5 പവന്റെ മാലയുണ്ട്, എനിക്കൊരു 6 പവന്റേത് വേണം. ആ മത്സരം അവരുടെ പെരടിയിലേക്ക് എറിഞ്ഞുകൊടുക്ക്. നിന്റെ കൂട്ടുകാരി ഒരു ദിവസം 10 പേജ് ഖുർആൻ ഓതുന്നുണ്ട്, എനിക്കത് 15 പേജ് ഓതണം. അങ്ങനെ നിരന്തരമായും നന്മയിലാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്, ആഖിറത്തിന്റെ വിഷയത്തിലാണ് മത്സരിക്കേണ്ടത്. ആ ആശയമാണ് മഹാനായ അൽആലിമുർ റബ്ബാനി ഉഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാഹുവിലേക്ക് ഓടുന്ന ഓട്ടത്തിൽ എല്ലാവരെയും തോൽപ്പിച്ച് മുമ്പിലെത്താൻ കഴിയുമെങ്കിൽ ആ ഓട്ടത്തിൽ നീയാണ് മുമ്പിലെത്തേണ്ടത്. അള്ളാഹുവിലേക്കുള്ള ഓട്ടത്തിൽ ആ ഓട്ടത്തിൽ എല്ലാവരെയും പിന്നിലാക്കി നിനക്ക് മുന്നിലെത്താൻ കഴിയുമെങ്കിൽ ആ ഓട്ടം നീയാണ് നടത്തേണ്ടത്, നീയാണ് അവിടെ മത്സരിക്കേണ്ടത്. മഹാന്മാര് പറയുമായിരുന്നു, ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നുകയും ഒരു മനുഷ്യന്റെ നന്മയുടെ ബാഹുല്യം കണ്ട് അന്ധം വിട്ടുപോവുകയും ചെയ്ത് ആ അന്ധാളിപ്പിൽ നിനക്കൊരു മരണം സംഭവിച്ചാൽ പോലും മാ കാനദാലിക ബികസീർ, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയല്ലേ ആവേണ്ടത്? നമ്മൾ ആലോചിക്കുന്നു, ചില ജീവിതങ്ങൾ സുഹൃതങ്ങൾ പെയ്തിറങ്ങുന്ന ജീവിതമുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ നന്മ ചെയ്തവർ ദീനീ പ്രവർത്തനങ്ങൾക്ക് സമസ്തയുടെ നമ്മുടെ അതിൻ്റെ പോഷകഘടകങ്ങൾ SKSFന്റെ SYSന്റെ ഒക്കെ ഒരുപാട് പ്രവർത്തകന്മാർ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും സമുദായത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അതുപോലെയുള്ള ജീവിതങ്ങൾ. മഹാനായ അത്തിപ്പറ്റസ്താദിന്റെ പേരിലുള്ള നഗരിയാണിത്. ജീവിതം മുഴുവനും നന്മയുടെ സുഗന്ധം പരത്തിയ മഹാനായ അത്തിപ്പറ്റ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു ആ മഹാനുഭാവനോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിട്ട് ഒരു മനുഷ്യനെങ്ങാനും അറ്റാക്ക് സംഭവിച്ചാൽ ഒരു കുഴപ്പവുമില്ല എന്ന് വരെ. സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇബാദത്തിനൊരു മധുരമുണ്ട്, അള്ളാഹുവിനോടുള്ള അനുസരണക്കൊരു മധുരമുണ്ട്. അതറിഞ്ഞാൽ പിന്നെ ദീൻ ഉപേക്ഷിച്ചു പോകാൻ ആരെ കൊണ്ടും കഴിയില്ല. അങ്ങനെയാണ് മ്യൂസിക്കിനും സിനിമക്കും അടിമകളായിരുന്ന ആളുകള് ഒരു വേള പൈശാചികമാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് അതെല്ലാം മാറ്റിവെച്ച് ദീനിന്റെ വഴിയിലേക്ക് വന്നാൽ അവരാ ആനന്ദം തിരിച്ചറിയും. പിന്നീട് ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ അവരെ കൊണ്ട് കഴിയില്ല. സ്വഹാബിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ മഹാനവറുകളുടെ ജീവിതത്തെ കുറിച്ച് നാഫി എന്നവരോട് ചോദിക്കുന്നുണ്ട്. മാ കാന ഇബ്നു ഉമർ യസ്നഉ ഫീ മൻസിലി അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, നാഫിഏ മോനെ, എങ്ങനെയാണ് നിങ്ങളുടെ വന്നി പിതാവ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്? എങ്ങനെയാണ്, എന്താണ് വാപ്പ ചെയ്യാറുള്ളത്? ഇതായിരുന്നു ഞങ്ങളുടെ പിതാവ്. എല്ലാ നിസ്കാരത്തിനും വുദു എടുക്കുന്നു, എല്ലാ ആരാധനക്കും ഒരുങ്ങി നിൽക്കുന്നു. ആ ആരാധനക്കിടയിൽ അതിനിടയിൽ മുസ്ഹഫായിരുന്നു ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആനിന്റെ പഠനം. ഖുർആനിന്റെ പഠനം, നിരന്തരമായ ആരാധന, ആരാധനക്കിടയിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം. ഖുർആനിന്റെ പാരായണത്തിനൊരു അത്ഭുതമുണ്ട്. അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ, നമ്മുടെ നിസ്കാരം നമ്മൾ അള്ളാഹുവിനോട് പറയലാണ്. എന്നാൽ അള്ളാഹുവിന്റെ വചനം നമ്മൾ ഇങ്ങോട്ട് കേൾക്കലാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ സർത്താവിനോട് അങ്ങോട്ട് സംസാരിക്കാനും സർത്താവിന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കാനും നമുക്ക് അവസരമുണ്ട് ഖുർആൻ ഓതുമ്പോൾ. നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട്, ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു നമ്മളോട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇബാദത്തിന് വേണ്ടി വുദു ചെയ്ത് ഒരുങ്ങി നിൽക്കുകയും അതിനിടയിൽ കിട്ടുന്ന സമയം വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനവും ഖുർആനിന്റെ പാരായണവും നടത്തുകയായിരുന്നു ജീവിതത്തിൽ. അതൊരു വല്ലാത്ത സുഹൃദം നിറഞ്ഞ ജീവിതം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് ഒരു ദിവസമെങ്കിലും ജമാഅത്തായ നിസ്കാരം നഷ്ടമായാൽ, ജമാഅത്ത് നഷ്ടമായി, നിസ്കാരം കളാവല്ല, ജമാഅത്ത് നഷ്ടമായാൽ
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലേ, പക്ഷേ സ്വഹാബി ചെയ്തതാ. സ്വഹാബിമാർ കുല്ലുഹും ഉദൂൽ, അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ സ്വാമ യൗമൻ വഅഹ്യാ ലൈലതൻ വഅഅതക റഖബ, സ്വാമ യൗമൻ ഒരു പകൽ മുഴുവനും അവർ നോമ്പെടുക്കും, വഅഹ്യാ ലൈല ഒരു ജമാഅത്ത് നിസ്കാരം, അത് സുബ്ഹിയാവാം ദുഹറാവാം അസറാവാം മഗ്‌രിബാവാം ഇഷയാവാം, ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടതിന് പകരം ചെയ്യാൻ ഒരു പകൽ നോമ്പെടുക്കുകയോ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ഒരടിമയെ മോചിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അത്രേ. എന്തുകൊണ്ട്? അതൊരു വല്ലാത്ത നഷ്ടമാണ് എന്ന് ബോധിക്കുന്നത് കൊണ്ട്, അതൊരു വല്ലാത്ത നഷ്ടമാണെന്ന് ബോധിക്കുന്നത് കൊണ്ട്. 27 ദറജ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് ജമാഅത്തായുള്ള നിസ്കാരങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മുടെ മസ്ജിദുകളിൽ വാങ്കുവിളി കഴിഞ്ഞ് ഔവല് ആദ്യത്തെ ജമാഅത്ത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോഴുള്ള പുണ്യം അതിനുശേഷമുള്ളതിനില്ലല്ലോ. ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു രാത്രി നിന്ന് നിസ്കരിക്കുകയും ഒരടിമയെ മോചിപ്പിക്കുകയും ചെയ്യുമായിരുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ജീവിതം ഇബാദത്തിന്റെ മധുരിമയാർന്ന ജീവിതം അനുഭവിച്ച മഹാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. മറ്റൊരു അറിയപ്പെട്ട സ്വഹാബിയാണ് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ മരണമാസന്നമാകുന്ന നേരത്ത് വല്ലാണ്ട് ഇബാദത്തിൽ മുഴുകുകയും ആരാധനാ കർമ്മങ്ങളിൽ നിമഗ്നനായി അനാവശ്യ വർത്തമാനങ്ങളും ചോദ്യങ്ങളും എല്ലാം നിർത്തിവെച്ച് ഇബാദത്തിൽ മുഴുകിയിട്ട് വല്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, അബൂ മൂസ അശ്അരി, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ഒരൽപ്പം ആശ്വാസം ചെയ്തുകൂടെ, എന്തെങ്കിലും ഒരു സാവകാശം കൊടുത്തൂടെ, ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ, ഒന്ന് റെസ്റ്റ് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഒരു കുതിര ഓട്ടപ്പന്തയം നടത്തുമ്പോൾ ആ കുതിരയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ആ എൻഡിങ് പോയിന്റിലെത്താൻ അത് ഓടുന്നത് കാണാം. അത് അങ്ങ് അറ്റത്തേക്ക് എത്തുമ്പോൾ, അങ്ങനെയുള്ള 4 റൗണ്ട് 5 റൗണ്ടൊക്കെ ഓട്ടമത്സരം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ഒരു 2-3-4 റൗണ്ടുകളിൽ മെല്ലെ ഓടി അവസാനത്തെ റൗണ്ടിലല്ലേ നന്നായിട്ട് ഓടുന്നത്, അപ്പോഴല്ലേ ജയിക്കുന്നത്. അതുപോലെ ഞാൻ മരിക്കാൻ പോവുകയല്ലേ, ഒരു കുതിര അതിൻ്റെ അവസാന ഓട്ടം പൂർത്തിയാക്കുമ്പോൾ കിതച്ച് കിതച്ച് ഓടി തളരുന്ന പോലെ ഞാൻ ഇബാദത്ത് കൊണ്ട് തളരേണ്ടതില്ലയോ, എൻ്റെ ഓട്ടം അവസാനിക്കാറായി. വല്ലദീ ബഖിയ മിൻ അജലി അഖല്ലു മിൻ ദാലിക, എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ ഇനി എത്ര തുച്ഛമാണ് ബാക്കിയുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇബാദത്തിൽ മുഴുകുന്നത് എന്ന് സ്വഹാബിയായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻ. ഇതൊരു ആനന്ദമാണ്, ഇതൊരു ആനന്ദമാണ്, സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോഴുള്ളൊരു ആനന്ദം. അൽഹംദുലില്ലാഹ്, ലോകേശ്വരനായ സർവേശ്വരനായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ എന്ന് പറയുമ്പോൾ ഒരു അടിമ അനുഭവിക്കുന്ന ആത്മാവിൻ്റെ ഒരു തരം ആനന്ദമുണ്ട്. ആ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ തലവെക്കുമ്പോ സുബ്ഹാന റബ്ബിയല്ലഅലാ വബിഹംദിഹി എന്ന് പറഞ്ഞ് മണ്ണിൽ തലവെക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം അറിഞ്ഞാൽ സുജൂദിൽ നിന്ന് തലയെടുക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ്. അഖറബുമാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദുൻ, നമ്മൾ സുജൂദിൽ കിടക്കുമ്പോഴാണത്രേ അള്ളാഹുവിലേക്ക് നാം ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് സുജൂദിൽ ഒരൽപ്പനേരം കൂടുതൽ പറ്റുമെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ നിർബന്ധമായും കുറച്ചു നേരം സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് ദുആ ഇരക്കണം. അള്ളാഹുവിന് വേണ്ടി സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് സ്വഹാബിമാരുടെ ഉമ്മത്തിൻ്റെ മുൻഗാമികളുടെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ തന്നെ മാതൃകയാണ്. അതിൻ്റെ ഒരു ആനന്ദമുണ്ട്. അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ മുഖം ഞാൻ മണ്ണിലേക്ക് ഇതാ വെക്കുന്നു റബ്ബേ. അതുകൊണ്ടാണ് മഹാനായ മൗരിഖുൽ അജലി റഹ്മത്തുല്ലാഹി അലൈഹി ആത്മജ്ഞാനികളുടെ നേതാവ് ഇന്നത്തെ ചർച്ചയിൽ
എത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ പേരുകൾ നാം ഉദ്ധരിക്കാൻ പോകുന്നു. താബിഈങ്ങളിൽ കഴിഞ്ഞുപോയവർ, താബിഈങ്ങളിൽ കഴിഞ്ഞുപോയവർ, സ്വഹാബിമാരെ നമുക്കറിയാം. സ്വഹാബിമാരുടെ കാലശേഷം കടന്നുവന്ന പ്രഗത്ഭരായ മഹാന്മാർ, അവരിലുണ്ട് മഹാനായ മൗരിഖുൽ അജലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടയാളം പറഞ്ഞിട്ടുണ്ട്, ഒരു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യൻ, ഞാനും നിങ്ങളും മരിക്കുന്ന കാലം വരെ ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ഒരു ഉപമ മഹാനവറുകൾ പറഞ്ഞു. ഇല്ലാ കമതലി റജുലിൻ അലാ ഖശബതിൻ ഫിൽ ബഹർ, സമുദ്രത്തിൽ നമ്മളൊരു പലകയുടെ മീതെ ഇരിക്കുന്ന പോലെയാണ്. സമുദ്രത്തിൽ ഒരു പലകയുടെ മീതെ നമ്മൾ ഇരിക്കുന്ന പോലെയാണ്. കപ്പലിലല്ല, ബോട്ടിലല്ല, നൗകയിലല്ല, ഒരു പലകയുടെ മീതെ നമ്മൾ ഇരിക്കുന്ന പോലെയാണ് ഈ ജീവിതം, ഈ ഭൗതിക ജീവിതം. എന്നിട്ട് വഹുവ യഖൂൽ, യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ, ലഅല്ലല്ലാഹ അൻ യുൻജിയഹു, അല്ലാഹുവേ നീ ഞങ്ങളെ കരക്കെത്താൻ കഴിവുള്ളവനാണ്. ഇത് എഞ്ചിനുള്ള ഒരു കപ്പലല്ല, എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടല്ല, ദിശയിലേക്ക് ഓടുന്ന പായക്കപ്പലല്ല. ഒരു പലകയിൽ കയറിയിരുന്ന് കടലിലകപ്പെട്ട ഒരാൾ എന്നെ കരയിലെത്തിക്കണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെയാണത്രേ ഒരു വിശ്വാസിയുടെ ജീവിതം. നമ്മൾ അല്ലാഹുവിനോട് ആ ഒരു നേരത്ത് തോന്നുന്ന മനസ്സിന്റെ ഏകാഗ്രതയെന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഫ്ലോട്ടർ മാത്രം കയ്യിലുണ്ട്, ഒരു ട്യൂബിൽ പിടിച്ച് എങ്ങോട്ടാണ് നീന്താൻ കഴിയുക? ഒന്നും സാധ്യമല്ല. അനന്തമായ കടലിന്റെ നടുക്കടലിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ ഈ കടലിന് കരയുണ്ട്, അത് നിനക്കറിയാം, ആ കരയിലേക്ക് എന്നെ എത്തിച്ചു തരാൻ നിനക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ആ മരത്തിൻ്റെ ആ പലകയിലിരുന്ന് പടച്ചവനെ പടച്ചവനെ അല്ലാഹുവേ അല്ലാഹുവേ എന്ന് വിളിക്കുന്ന കടലിലകപ്പെട്ടവനെ പോലെയാണ് വിശ്വാസിയുടെ ജീവിതമാകേണ്ടതെന്ന് മഹാനായ മൗരിഖുൽ അജലി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആശയം മനസ്സിലാക്കിയതിന്റെ പേരിലാണ് മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ സുഫിയാനു സൗരി തങ്ങള് മഹാനവറുകളെ കുറിച്ച് പറയുമായിരുന്നു, അദ്ദേഹത്തെ എപ്പോ കണ്ടാലും അദ്ദേഹം മുങ്ങി മരിക്കുന്ന ആളെ പോലെ, കടലിലോ വെള്ളത്തിലോ മുങ്ങി മരിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകളാണ് പറഞ്ഞിരുന്നത്. യഖൂലു യാ റബ്ബി സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ നീ കാത്തുകൊള്ളണേ എന്ന് നിരന്തരം പറയുമായിരുന്നു ഹദീസ് പണ്ഡിതനായിരുന്ന സുഫിയാനു സൗരി തങ്ങള്. ഇതുപോലെ കടലിൽ അകപ്പെട്ടവനെ പോലെയാണ് വിശ്വാസിയെന്ന് മഹാനായ മൗരിഖുൽ അജലി തങ്ങൾ പറഞ്ഞ ആ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന പോലെ മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാവിൽ അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, പടച്ചതമ്പുരാൻ നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, രണ്ട് ലോകത്തും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഖിയാമത്ത് നാളാണ്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ പോലും തൻ്റെ കർമ്മങ്ങളിൽ ഇനി ഒന്നുമേ ഏറെ ചെയ്യാൻ കഴിയാനില്ലാത്ത വിധം മാക്സിമം സ്പീഡിൽ, മാക്സിമം പൊട്ടൻഷ്യൽ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ച മൂന്ന് മഹത്തുക്കളുണ്ട്. ഒന്ന് മഹാനായ മൻസൂർ ഇബ്നു സാദാൻ, മറ്റൊന്ന് അനസ് ഇബ്നു ഉയാദ്, മൂന്നാമത്തേത് ഹമ്മാദ് ഇബ്നു സലമ. മൂന്ന് പേരെ കുറിച്ചാണ് ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ മഹാന്മാരായ താബിഈങ്ങളും താബിഈങ്ങളുമായ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ആഖിറത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രിയങ്കരനായ ഹബീബിന്റെ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജ്ഞാനം കൊണ്ട് അനുഗ്രഹം ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ മഹാനായ റുബൈ റബീ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൾ ഒരിക്കൽ വാപ്പയോട് ചോദിച്ചു, ഉപ്പാ യാ അബതി മാലി അറന്നാസ യനാമൂൻ വഅൻത ലാ തനാം. ഈ മഹാനെ കുറിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ഈ മഹാനോടാണ് പറഞ്ഞത് സ്വന്തം ശിഷ്യനോട്, യാ റബീ, അല്ലയോ റബീഅ,
നിങ്ങളെ എങ്ങാനും അള്ളാഹുവിന്റെ റസൂൽ കാണാനിടയാവുകയാണെങ്കിൽ നിങ്ങളെ ഹബീബ് ഇഷ്ടപ്പെടുമായിരുന്നു റബീഏ എന്ന്. ഹബീബിനെ കാണാൻ ഭാഗ്യമില്ലാതിരുന്ന താബിഈയായ തന്റെ ശിഷ്യനായ റബീഉ ഇബ്നു ഹുസൈമിനോട്, റളിയല്ലാഹു അൻഹുവിനോട്, റഹ്മത്തുല്ലാഹി അലൈഹിയോട്, തന്റെ ഗുരുനാഥനായ സ്വഹാബി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ, എന്തായിരിക്കും ആ സ്വഭാവം? റബീഏ, നിങ്ങളെ റസൂൽ കാണുകയാണെങ്കിൽ ലഹബ്ബക, നിങ്ങളെ റസൂൽ ഇഷ്ടപ്പെടും. റബീഏ, നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടും, റസൂല് നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുമോ? അതാ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ എളുപ്പമാണ് അല്ലേ? ഇങ്ങോട്ട് സ്നേഹിക്കപ്പെടണം, അതിന് നമ്മൾ യോഗ്യരാണോ? അത് ചിന്തിക്കൻ. ഒരു ജീവിതം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം വേണ്ടേ? ആ ലക്ഷ്യം ഇതായിരിക്കട്ടെ, അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മൾ അങ്ങോട്ടും ഇഷ്ടപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബീഉ ഇബ്നു ഹുസൈം തങ്ങളോട് പ്രിയപ്പെട്ട മോള് ചോദിച്ചു, യാ അബതി ഉപ്പാ മാലി അറാകല ജനങ്ങളൊക്കെ ഉറങ്ങുന്നുണ്ടല്ലോ ഉപ്പാ, നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത് എന്ന് പറഞ്ഞപ്പോ, എന്റെ മോളെ, രാത്രിയാവുന്നത് ഉപ്പാക്ക് പേടിയാണ് മോളെ. രാത്രിയാവുമ്പോ പേടിയാണ്, ഖബറിനെ ഓർമ്മ വരും, പരലോകം ഓർമ്മ വരും, ഒറ്റക്കാകുന്ന ഒരു നേരം ഓർമ്മ വരും. നിന്റെ ഉപ്പാക്ക് രാത്രിയാകുന്നത് പേടിയാണ് മോളെ, ഉറക്കം വരുന്നില്ല. 20 വർഷത്തോളം മഹാനായ റബീഉ ഇബ്നു ഹുസൈം എന്ന താബിഈയായ സ്വഹാബത്തിന്റെ തൊട്ടുടനെ വരുന്ന വിഭാഗമാണ് താബിഈങ്ങൾ. ആ താബിഈങ്ങളിലെ മഹാനാണ് റബീഉ ഇബ്നു ഹുസൈം തങ്ങള്. 20 വർഷം കൂടെ നടന്നിട്ട് മാ സമിഅ്തു മിൻഹു കലിമതൻ തുആബ്, മോശമായ മോശമായ ഒരു വാക്ക് പോലും, ഒരു വാക്ക് പോലും, മോശപ്പെട്ട ഒരു വാക്ക് പോലും റബീഉ ഇബ്നു ഹുസൈമിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്ന് അവരുടെ സഹപാഠികളും കൂട്ടുകാരും. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ വാക്ക്, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, രക്ഷിതാക്കൾ വിഷമത്തിലാണ്. മക്കളെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ നഴ്സറിയിലേക്കോ പറഞ്ഞേച്ചാൽ നല്ല അച്ചടക്കത്തോടെ വളർന്ന മക്കൾ പോലും അനാവശ്യ വാക്കുകളാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആരാ പഠിപ്പിച്ചത്? ടീച്ചർമാരോ? അല്ല, കൂടെയുള്ള മക്കള്, കൊച്ചു പ്രായമുള്ള പിഞ്ചു മക്കള്. ഖബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇന്ന് വലുതല്ലയോ? മഹാനായ റബി എന്നവർ 20 കൊല്ലം മഹാനായ റബി തങ്ങളുടെ കൂടെ ആളുകൾ കൂടെ സന്തത സഹചാരികളായി നടന്നിട്ട് മോശമായ ഒരു വാക്ക് പോലും ആ മഹാൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. ഇതൊരു സാക്ഷ്യമാണ്. നമ്മളെ പറ്റി ആർക്കെങ്കിലും അത് പറയാൻ കഴിയുമോ? നമ്മുടെ മക്കളെ പറ്റി പറയാൻ കഴിയുമോ? നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പറ്റി പറയാൻ പറ്റുമോ? അനാവശ്യമായ ഒരു വാക്ക്, ഇൻഡീസൻ്റായ ഒരു വാക്ക് പോലും അവർ പറയുന്നില്ല എന്ന്. മഹാന്മാർ ജീവിതം വിലയിരുത്തിയത് അങ്ങനെയാണ്. ഇറാഖ് കണ്ട ലോക പ്രശസ്തനായൊരു പണ്ഡിതനുണ്ട്, ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്ന പണ്ഡിതൻ, മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുല്ലാഹി അലൈഹി. ആകാശ ലോകത്ത് നിന്ന് മഴ വേണം റബ്ബേ, ഞങ്ങൾക്ക് മഴ വേണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങളോടാണ് മക്കയിൽ വന്നപ്പോൾ ഒരാൾ ചോദിച്ചത്, അയ്യൂബ് സഖ്തിയാനി, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകുമോ? കറാമത്തുണ്ടാകുമോ? മനുഷ്യർക്ക് സ്വാഭാവികമായും സാധ്യമല്ലാത്തത്, മനുഷ്യരെ കൊണ്ട് സാധ്യമല്ലാത്തത്, ഭൗതിക സാഹചര്യങ്ങളെ കൊണ്ട് ലഭ്യമാവാത്തത്, അദൃശ്യ വഴിയിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത്, അത് സംഭവിക്കുന്നതാണോ അല്ലയോ എന്ന് മഹാനായ അയ്യൂബ് സഖ്തിയാനിയോട് ചോദിച്ചപ്പോ, മക്കയിലെ ഒരു പാറക്കല്ലിനരികത്തേക്ക് കൊണ്ടുപോയിട്ട് ഞാനിതാ ഈ പാറക്കല്ലിൽ നിന്ന് വെള്ളം തരാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് മഹാനവറുകൾ ആ പാറക്ക് മീതെ കൈവച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈ വലിച്ചു കടിഞ്ഞ ഉടനെ ആ പാറയിൽ നിന്ന് വെള്ളം, ഒരു പമ്പിലൂടെ വെള്ളം വരുന്ന പോലെ വെള്ളം വന്നതും ഹജ്ജിന് വന്ന ആളുകളടക്കം
ആ വെള്ളം കുടിച്ചതും അല്പനേരം കഴിഞ്ഞ മഹാനായ അയ്യൂബ് സഖ്സിയാനി തങ്ങൾ തന്നെ അവിടെ വന്ന് കൈവച്ച് അമർത്തിപ്പിടിക്കുകയും ആ വെള്ളം ഇല്ലാതെയാവുകയും ചെയ്ത അത്ഭുതകരമായ കറാമത്തുകൾ കാണിച്ച ഇറാഖുകാരനായ പണ്ഡിതനാണ് അയ്യൂബ് സഖ്സിയാനി റഹ്മത്തുല്ലാഹി അലൈഹി. താബിഇയാൻ മഹാനവറുകൾ മദീനയിലേക്ക് വരുന്നു. റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരുന്നു. പരിശുദ്ധമായ റൗളയിലിരുന്ന് കരയുകയായിരുന്നു. കരച്ചില് രണ്ട് തവണ ഹജ്ജിന് വന്നിട്ടുണ്ട്. ഹദീസ് പണ്ഡിതനായ ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല താബിഇയാൻ മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹി. നൂറോളം സ്വഹാബിമാരെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായ താബിഇയ്, ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയുന്ന അൽ മുവത്തഇന്റെ രചയിതാവ്, മാലിക്കി മദ്ഹബിന്റെ നേതാവ്, ആലിമു ഖുറൈശ്, മഹാൻ ആലിമുൽ മദീന, യൂഷിഖു അൻ തദ്രിബ അക്ബാദുൽ ലിബിലി ഇലാ ആലിമി മദീന യതുലുബൂന ഇൽമഹു. മദീനക്കാരനായ ഒരു പണ്ഡിതനിൽ നിന്ന് ഇൽമ പഠിക്കാൻ വേണ്ടി ഒട്ടകത്തിന്റെ പുറത്ത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്തു വരും. മദീനക്കാരനായ ഒരു പണ്ഡിതനിൽ നിന്ന് ഇൽമ പഠിക്കാനെന്ന് നബിതങ്ങൾ പറഞ്ഞ വചനം ഈ മഹാനെ കുറിച്ചാണെന്ന് മഹാന്മാരായ ഹദീസ് വ്യാഖ്യാതാക്കൾ സമ്മതിച്ച മഹാനായ മാലിക് ബിനു അനസുൽ മദനി റഹ്ദിയല്ലാഹു അൻഹു. മഹാനായ മാലിക് തങ്ങൾ പറയുന്നു, അബു അയ്യൂബ് സഖ്സിയാനിയിൽ നിന്ന് അത്രയും വലിയ മഹാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ മഹാന്റെ ഹദീസ് ഞാൻ രേഖപ്പെടുത്താൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ലായിരുന്നു. അദ്ദേഹം ഒരു ഹജ്ജ് ചെയ്തു, തിരിച്ചുപോയി. സുന്നത്തായ രണ്ടാമത്തെ ഹജ്ജിന് വന്നു, തിരിച്ചുപോയി. മദീനത്ത് വന്നപ്പോഴും അബു അയ്യൂബ് സഖ്സിയാനിയെ ഞാൻ അവരുടെ ഹദീസ് സ്വീകരിച്ചിട്ടില്ല. മൂന്നാമതായി ഹജ്ജിന് വന്നപ്പോൾ മൂന്നാമത്തെ ഹജ്ജ് ആ സമയം മഹാനായ മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ നിർബന്ധമായ ഹജ്ജിന് വേണ്ടി മക്കയിലുണ്ട്. ഒരു ഹജ്ജാണ് മാലിക് എന്നവർ ചെയ്തത്, രണ്ടും മൂന്നും ഹജ്ജ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം മദീനക്കാരനാണ് മഹാനായ മാലിക് എന്നവർ. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ മണ്ണിൽ എനിക്ക് വഫാത്താകണം, എനിക്ക് മദീനയിൽ മരിക്കണം, ഞാൻ മദീന വിട്ടുപോയാൽ എൻ്റെ മരണം മദീനക്ക് പുറത്താണെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് നിർബന്ധമായ ഹജ്ജും ഉംറയും കഴിഞ്ഞതിൽ പിന്നെ വേറെ എങ്ങോട്ടും മദീന വിട്ടുപോകാതെ മദീനയിൽ തന്നെ ഹദീസ് പഠനം നടത്തി മുദരിസായി വഫാത്തായ, മദീനയിൽ ചെരുപ്പില്ലാതെ നടന്ന, ഞാനിങ്ങനെ ചെരുപ്പിട്ട് നടക്കും, എൻ്റെ റസൂലല്ലേ താഴെ കിടക്കുന്നത്, ഹബീബ് മണ്ണിൽ താഴെയാണ്, ഞാൻ മണ്ണിൻ്റെ മീതയാണ്, ഞാൻ ചെരുപ്പിട്ട് നടന്നാൽ എൻ്റെ റസൂലിനോടുള്ള അനാദരവല്ലേ എന്ന് പറഞ്ഞ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തേള് അന്നത്തെ ഭൂമിയും അന്നത്തെ തറയും അങ്ങനെയല്ലേ, മരുഭൂമിയിലെ തേള് വന്ന് 40 തവണ കുത്തിയിട്ട് ശരീരമാസകലം തേളിൻ്റെ വിഷമോടിയിട്ട് ശരീരമാസകലം നീല നിറമായി മാറിയിട്ട് ഹദീസ് അവസാനിക്കുന്ന സാധാരണ പോലെ ദർസ് അവസാനിപ്പിച്ച് എൻ്റെ കാലിൽ എന്താണ് പറ്റിയതെന്ന് നോക്കൂ മക്കളെ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോഴാണ് 40 കുത്തുകൾ കുത്തിയ കാലിൻ്റെ മുറിവ് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരുനാഥരേ, ഇത്ര വിഷമുള്ള തേള് ആദ്യത്തെ കുത്ത് കുത്തുമ്പോൾ നിങ്ങൾക്കറിയില്ലേ ഇത് തേളാണെന്ന്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ കൈഫ, ഞാൻ എങ്ങനെയാണത് ചെയ്യുന്നത്? വഹദീസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖാല റസൂലുള്ളാ, ഖാല അല്ലാഹ്, ഖാല റസൂലുള്ളാ, അല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കെ ഒരു തേള് കുത്തിയതിൻ്റെ പേരിൽ ഞാൻ ആ ക്ലാസ് നിർത്തിവെക്കുന്നത് ഹബീബിനോട് ചെയ്യുന്ന അനാദര വല്ലേ? ഹബീബ് കിടക്കുന്ന തൊട്ടടുത്താണ്, മദീനത്തെ പള്ളിയിലാണ് ഈ ദർസ് നടക്കുന്നത്, അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഹദീസ് ഞാൻ നിർത്തിവച്ചാൽ അനാദരവാണെന്ന് വിചാരിച്ചതിൻ്റെ പേരിലാണ് ഞാൻ കാല് വലിക്കാതിരുന്നത് എന്ന് പറഞ്ഞ മഹാൻ. നമുക്കിതൊക്കെ എക്സാജറേഷനായി തോന്നിയേക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയേക്കാം. ഒരു കൊതുകടിഞ്ഞാൽ നിസ്കാരത്തിൽ തശ്വീഷാകുന്ന നമ്മൾ,
അല്ലെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാൻ ഓഫ് ആയി പോയാൽ ചിന്തകൾ ശിഥിലമാകുന്ന നമ്മൾ, ഒരു ഉറും ഭരിച്ചു പോയാൽ നിസ്കാര ശ്രദ്ധയിൽ മാറിപ്പോകുന്ന നമ്മൾ, ദർസ് നടത്തിക്കൊണ്ടിരിക്കെ നാൽപ്പത് തവണ തേള് കുത്തിയിട്ട് കാല് വലിക്കാതെ നീലിമയാർന്ന ശരീരമായി മാറിയപ്പോ മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദരവ് നോക്കണം, ഹബീബിനോടുള്ള ബഹുമാനം നോക്കണം, ഹബീബിന്റെ ഹദീസിനോട്, ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ആ ഒരു മധുരമറിഞ്ഞപ്പോൾ, ഇത് സാധാരണക്കാരന്റെ വാക്കല്ല, ഇത് അഷ്റഫുൽ ഖൽഖിന്റെ വചനമാണ്, ഇത് ലോകത്തിന്റെ ഗുരുവാണ്, ഇത് പ്രപഞ്ചനാഥൻ ലോകത്തിലേക്ക് ആയിരക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിച്ചതിൽ സത്യസന്ധരായ, നാവുകൊണ്ട് നുണ പറയാത്ത, പറഞ്ഞ പ്രവചനങ്ങൾ മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞ അന്ത്യഗുരുവാണെന്ന ശരിക്ക് ബോധ്യമുള്ള ഈമാനിന്റെ വെളിച്ചമുള്ളവർക്കല്ലേ ഹബീബിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മഹാനായ അയ്യൂബ് സഖ്തിയാനി മദീ മക്കയിലേക്ക് ഹജ്ജിന് വന്ന സമയത്ത്, അത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഹജ്ജാണ്, ഞാൻ അദ്ദേഹത്തെ ശരിക്കൊന്ന് നോക്കി. പണ്ഡിതനാണ്, മഹാനായ പണ്ഡിതനാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അപ്പോഴും എനിക്ക് സംശയമായിരുന്നു. അങ്ങനെ വറായിതുഹു ഫിസാലിസതി ഖാഇദൻ ഫീ ഫിനാഇ സംസം, മൂന്നാമത്തെ ഹജ്ജിന് മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി വരികയും പരിശുദ്ധമായ സംസം കിണറിന്റെ അരികത്ത് മഹാനവറുകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഫകാന ഇദാ ദുഖിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു ബഖാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ സ്വലാത്ത് ചൊല്ലുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഖാല റസൂലുള്ളാ എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, സംസം കിണറിന്റെ അരികത്ത് നിൽക്കുന്ന ആ മഹാൻ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുന്നത്, അത് വല്ലാത്ത തേങ്ങിയുള്ള കരച്ചില്, ആ മഹാനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കേണ്ടി വരും അത്രക്ക് തേങ്ങി കരയുന്ന കരച്ചില് കണ്ടപ്പോ, ഫലമാർ ഐതുദാലിക കതബ്തു അൻഹു, അത് കണ്ടപ്പോഴാണ് ഞാൻ മഹാനിൽ നിന്ന് ഹദീസ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചത് എന്ന് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻ. ഒരു മുഹിബ് മറ്റൊരു മുഹിബിനെ കണ്ട അനുഭവം നോക്കണം. ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പോകുമ്പോൾ അത് വെറും ഒരു ഫ്ലൈറ്റ് യാത്രയിൽ അവസാനിക്കല്ലേ, അത് വെറും ഒരു ടൂറിൽ അവസാനിക്കല്ലേ, അള്ളാഹുവിന്റെ തിരുസന്നിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവനല്ല, അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് റബ്ബിന്റെ ദാത്തുമായി വരുന്നവനല്ല, എന്നാൽ തന്നെയും അള്ളാഹു നമ്മളെ ക്ഷണിച്ചിടത്തേക്ക്, അള്ളാഹുവിന്റെ ഷാഇറുകളുള്ള ദീനിന്റെ അടയാളങ്ങളുള്ളിടത്തേക്ക് നമ്മൾ പോകുമ്പോഴെങ്കിലും നമ്മുടെ മുഴുവൻ ചിന്തയും അള്ളാഹു ആകട്ടെ, മുഴുവൻ ചിന്തയും ആഖിറമാകട്ടെ, പരിശുദ്ധമായ സംസം കിണറിന്റെ അരികത്ത് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി തേങ്ങി തേങ്ങി കരയുന്ന കരച്ചിൽ കാണുന്നു. എപ്പോഴാണ് കുല്ലമാ ദുഖിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയപ്പെടുമ്പോൾ ആ മഹാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കരഞ്ഞു പോകും വല്ലാത്ത കരച്ചിൽ. അർഹമഹു, അവരോട് കാരുണ്യം കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ കരച്ചിൽ നിർത്താൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോകുന്ന വിധം മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ കരയുന്ന കരച്ചിൽ കണ്ടപ്പോഴാണ് ആ മഹാനുഭാവന്റെ ഈമാനും ആ മഹാനുഭാവന് ഹബീബിനോടുള്ള സ്നേഹവും എനിക്ക് ബോധ്യപ്പെട്ടത്. അവിടെ മുതലാണ് അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് ഞാൻ ഹദീത്തുകൾ സ്വീകരിച്ച് എഴുതിയത് എന്ന് മഹാനായ ഹദീത് പണ്ഡിതനും മദ്ഹബിന്റെ ഇമാമുമായ മദീനക്കാരനായ പണ്ഡിതൻ, 40 തവണ തേളുകുത്തിയിട്ട് കാല് വലിക്കാത്ത മുദരിസായ മദീനക്കാരനായ ആലിം ഇമാമുദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസിൽ മദനിയ്യ റഹ്മത്തുള്ളാഹി അലൈ, രണ്ട് മഹത്തുക്കളെയാണ് നമ്മൾ ഒരുമിച്ച് പരിചയപ്പെടുന്നത്. രണ്ട് മഹത്തുക്കളെയാണ് വിശുദ്ധ ഖുർആനിനു ഹബീബിന്റെ ഹദീസിനോട് കാണിക്കുന്ന ബഹുമാനം. റമദാൻ കഴിഞ്ഞതിൽ പിന്നെ പുടിപിടിച്ചു കിടക്കുന്ന ഖുർആനിന്റെ കോപ്പികൾ നമ്മുടെ ഷെൽഫുകളിൽ കിടക്കുമ്പോൾ എന്താണ് മുഅ്മിനെ, ഈ ഖുർആൻ നമുക്ക് നാളെ എതിരായി സാക്ഷി പറയില്ലയോ? അതെടുത്തു നോക്കാൻ നമുക്ക് സമയമില്ല. റമദാനിലോ തളർച്ച, റമദാൻ കഴിഞ്ഞാൽ പിന്നെ അതുണ്ടോ? ഒരു ദിവസം ഒരു ജുസ് ഓതുന്ന ആൾക്ക് ഒരു മാസം കൊണ്ടൊരു ഖത്തം തീർക്കാൻ കഴിയും. ഒരു ജുസ്ഇന് 25 മിനിറ്റാണ് വേണ്ടത്.
25 മിനിറ്റ് നമ്മുടെ മൊബൈൽ ഫോണുകളും ഡാറ്റയും ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയെല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് 25 മിനിറ്റ് 24 മണിക്കൂറിൽ 25 മിനിറ്റ് അള്ളാഹുവിന് കൊടുക്കാൻ കഴിയാത്ത നമ്മളൊക്കെ എങ്ങനെയാണ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസിനോടുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത്? പിന്നെയല്ലേ ഖുർആനിനോടുള്ള മഹത്വം. അതുകൊണ്ട് മുഅ്മിനെ, മാറ്റങ്ങൾ അനിവാര്യമാണ്, ഇല്ലെങ്കിൽ ഈ ജീവിതം നാളെ നമുക്ക് സങ്കടത്തിന് കാരണമാകും. ഇതൊരു പരീക്ഷയാണ്, ഞാനും നിങ്ങളും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷയുടെ ടൈം അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടുകൂടെ, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് നാളെ മഹ്ശറയിൽ. കൃത്യമായ ഡാറ്റ, നമ്മുടെ മാർക്കുകൾ, നമ്മുടെ മാർക്കിൻ്റെ ബ്രേക്ക് ഡൗൺ അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വഹീഫച്ചായി നമ്മുടെ കൈകളിലേക്ക് നൽകുകയും ചെയ്യുന്നു. ആ ജീവിതത്തിലാണ് നമ്മളുള്ളത്. ഇത് കൊല്ലാനും ഇത് സമയം കൊല്ലാനുള്ളതല്ല, ഇത് ആടിത്തിമർന്ന് നശിപ്പിക്കാനുള്ളതല്ല. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമയം. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു സൂറത്തിൻ്റെ പേര് സമയമെന്നാണ്. വൽ അസുർ, വൽ അസുർ, കാലത്തെ തന്നെയാണ് സത്യം, സമയത്തെ തന്നെയാണ് സത്യം. എന്താണ് സമയത്തെ സത്യം ചെയ്യാൻ കാരണം? അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വലുതാണ്, ഒരിക്കലും പിറകോട്ട് സഞ്ചരിക്കാതെ, കഴിഞ്ഞുപോയ ഒരു സമയവും ഇനിയൊരിക്കലും തിരിച്ചു വരാതെ മുന്നോട്ട് മാത്രം ഓടുന്ന ഒരു സമയമെന്ന പ്രക്രിയയെക്കുറിച്ച് നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് വാർദ്ധക്യത്തിലൂടെ മരണത്തിൻ്റെ കവാടത്തിലേക്ക് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഇത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വരവാണ്. ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ജീവിതം തന്നവൻ ആ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി വരച്ചു കാണിച്ചു. അതാണ് വിശുദ്ധ ഖുർആൻ. ആ വചനങ്ങളുടെ വ്യാഖ്യാനം എന്താണെന്ന് കൃത്യമായും ഒരു അധ്യാപകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ മുഅല്ലിമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഹബീബ്, അള്ളാഹുവിൻ്റെ മഹബൂബായ റസൂൽ. ഇതാണ് ജീവിതം. അതുകൊണ്ട് മുഅ്മിനെ, കരുതലോടെ ഗൗരവത്തിലൂടെ ആവട്ടെ. റബീഉ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി, റബീഉ ഇബ്നു ഖുസൈം എന്നവർക്ക് കാലിന് ക്ഷീണം വന്ന് വാദരോഗം ബാധിച്ച് മഹാൻ അവർക്ക് നടക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ മസ്ജിദിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ, ഖദ് റുഖിസലക, നിങ്ങളുടെ കാലിന് സുഖമില്ലല്ലോ, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് മഹാനോട് പറഞ്ഞപ്പോൾ, ഇന്നീ അസ്മഉ ഹയ്യഅല സ്വലാ, നിസ്കാരത്തിന് വരണേ, നിസ്കരിക്കാൻ വരണേ എന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കെ എങ്ങനെയാണ് എനിക്കതിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ കഴിയുക? അതുകൊണ്ട് എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ റബീഉ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി. സത്യവിശ്വാസികളെ, ആരാധനയുടെ മധുരമറിഞ്ഞവർ, ഇബാദത്തിൻ്റെ മധുരമറിഞ്ഞവർ, ഇബാദത്തിൻ്റെ മധുരമറിഞ്ഞവർ മഹാനായ അംറ് ഇബ്നു ഉത്ബത്ത് ഇബ്നു ഫർഖദ് റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അംറ് ഇബ്നു ഉത്ബ, ബഹുമാനപ്പെട്ടവർ തൻ്റെ കുതിരയെടുത്തുകൊണ്ട് ഖബർസ്ഥാനിൻ്റെ അരികത്തേക്ക് ചെല്ലും. നമ്മുടെ കാറെടുത്ത് ബൈക്കെടുത്ത് നമ്മൾ പോകുന്നു എന്ന് പറയുന്ന പോലെ, അന്നത്തെ ബൈക്ക് ഒരു പക്ഷേ കഴുതയായിരിക്കാം, കോവർ കഴുതയായിരിക്കാം, അതിലും മുന്തിയ വാഹനമാണ് കുതിര. ആ കുതിര, ആ കുതിരയെടുത്ത് മഹാനായ അംറ് ഇബ്നു ഉത്ബ തങ്ങൾ പോകുന്നത്. നിശബ്ദരായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്കാണ്, മിണ്ടാത്ത ആയിരം ആളുകളുടെ മുമ്പിലേക്ക്. അവരാരെന്നറിയുമോ? ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് മൂന്ന് തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ. ആ ഖബറാളികളുടെ അരികത്ത് ചെന്ന് തൻ്റെ കുതിര പാർക്ക് ചെയ്ത് മഹാനായ അംറ് ഇബ്നു ഉത്ബ ഇബ്നു ഫർഖദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ചെന്ന് വിളിച്ചു പറയുന്നു. ഒരു വിളിച്ചു പറയൽ അത് ആ ഖബറിൽ കിടക്കുന്നവർ കേൾക്കുന്നുണ്ട്, ചുറ്റുമുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്. യാ അഹ്ലൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്നവരെ, ഖദ് തുബിയത്തു സുഹഫു, നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന പേപ്പറുകളെല്ലാം ചുരുട്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒന്നും അവിടെ എഴുതി ചേർക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ കൈകാലുകളും നിങ്ങളുടെ അവയവങ്ങളും നിശ്ചലമായിരിക്കുകയാണ്. വഖദ് റുഫിഅത്തിൽ അഅമാൽ, നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന കർമ്മങ്ങളെല്ലാം
അള്ളാഹുവിന്റെ കോടതിയിലേക്ക് സ്വീകരിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന വിധം റബ്ബിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് തന്റെ കുതിരയെ പാർക്ക് ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ നിശബ്ദരായി കിടക്കുന്ന മീസാൻ കള്ളുകളിലേക്ക് നോക്കി സുമ്മയബിക്കി, എന്നിട്ട് പൊട്ടിക്കരഞ്ഞവിടെ നിൽക്കും. മഹാനായ അംറുബിന് ഫറഖദ് റഹ്മത്തുല്ലാഹി അലൈഹി ആ കരച്ചിൽ സുബഹി വാങ്ക് കൊടുക്കുന്നവരെ കരയുമായിരുന്നു അത്രേ, സുബഹി വാങ്ക് കൊടുക്കുന്നവരെ കരയുമായിരുന്നു അത്രേ. നമുക്കൊരു പക്ഷേ അതിന് സാധിച്ചില്ലെന്ന് വരാം, എന്നാലും മീസാൻ കല്ലുകൾ കാണുമ്പോ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ അള്ളാഹുവേ ആ ആണിന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ കർമ്മങ്ങൾ അവസാനിച്ചുവല്ലോ റബ്ബേ, ഇനി ഒന്നും ആഡ് ചെയ്യാൻ കഴിയാത്ത വിധം, ഒരു ഉത്തരം പോലും ഇനി എഴുതാൻ കഴിയാത്ത വിധം പരീക്ഷയുടെ സമയം തീർന്നു എന്ന് പറയുന്ന പോലെ തെറ്റായ ഉത്തരങ്ങൾ അതിൻ്റെ സീരിയൽ നമ്പർ മാറിയതുപോലും തിരിച്ചറിയുമ്പോഴേക്കും സമയം തീർന്നു എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന പോലെ അള്ളാഹുവേ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എത്ര ദുർബലമാണ്. അള്ളാഹുവേ ഈ മരണം എന്നിൽ ജീവനുണ്ടാവാൻ കാരണമാവണം, ഈ മയ്യത്ത് ഞാൻ ജീവനുള്ളവനാവാൻ കാരണമാകണം, ഒരു മരണം മറ്റൊരാളിൻ്റെ ജീവിതത്തിലേക്ക് ജീവൻ കിട്ടാൻ കാരണമാകണം, അത്രയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ മഹാനായ അംറുബിന് ഉത്ബത്തുബിന് ഫറഖദ് തങ്ങൾ കുതിരയെ പാർക്ക് ചെയ്ത് ഖബറാളികളോട് വിളിച്ചു പറയുന്നതും അവിടെ നിന്ന് കരയുന്നതുമായ ആ മഹാനുഭാവന്റെ ജീവിതത്തിലെ നിർണായകമായ സംഭവങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറത്തേക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ മഹത്തുക്കളിൽ വിജയത്തിൻ്റെ മന്ത്രമുണ്ട്, ഈ മഹത്തുക്കളുടെ ജീവിതങ്ങളിൽ വിജയത്തിൻ്റെ അടയാളങ്ങളുണ്ട്. ഉലായിക ആബായി ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജമഅത്നായ ജരീറുൽ മജാമിഉ, ഇവരാണ് നമ്മുടെ മുൻഗാമികൾ, അങ്ങോട്ടാണ് നമ്മൾ ഓടേണ്ടത്. അബൂ സുലൈമാനുൽ ഖൗലാനി കാലുകളിൽ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബിമാർ വിചാരിക്കുന്നുണ്ടോ അവര് മാത്രമാണ് സ്വർഗത്തിലെത്തുന്നതെന്ന്, ഞങ്ങളും വല്ലാഹി ലനുസാഹിമന്നഹും അലൈ, ഞങ്ങളും തിരക്കാൻ അവിടെ ഉണ്ടാകും. ഇന്നമ ഖല്ലഫു വറാഹും റിജാല, സ്വഹാബിമാർ ഇട്ടേച്ചു പോന്നവർ ഒന്നാം നമ്പർ ചുണക്കുട്ടികളാണെന്ന് താബിഴികൾ പറഞ്ഞതുപോലെ നമ്മുടെ മുൻഗാമികൾ നമ്മളെപ്പറ്റി വിചാരിക്കണം നമ്മളും മോശക്കാരല്ല എന്ന്. അതുകൊണ്ട് മുഅ്മിനെ, ശബ്ദം ശവിക്കുന്ന സത്യവിശ്വാസികളെ, അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങാൻ സമയമായിട്ടുണ്ട്. സമയം ഓടുകയാണ്, നിർത്താതെ ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോവല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ വഴിയിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ജീവിതം, മുഅ്മിനീങ്ങളുടെ ജീവിതം, സത്യസന്ധന്മാരായ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച ജീവിതം, അള്ളാഹുവിനോട് ചോദിക്കുക സമയത്തിൻ്റെ മൂല്യവും സമയത്തിൻ്റെ വിലയും അറിഞ്ഞ് ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലായി പെടുത്തുയർത്താൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അബ്ബാസി ഭരണാധികാരികളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് സ്പെയിനിലേക്ക് ഓടുന്ന മഹാനായ അബ്ദുറഹ്മാനുദ്ദാഖിൽ റഹ്മത്തുല്ലാഹി അലൈഹി. അബ്ദുറഹ്മാനുദ്ദാഖിൽ എന്നവർ തൻ്റെ നാട്ടുകാരായ അബ്ബാസികൾ വളരെ മൃഗീയമായ ഭരണം നടത്തുകയും ജനങ്ങളോട് അനീതി ചെയ്യുകയും ചെയ്തപ്പോൾ അനീതി കണ്ടു നിൽക്കാൻ കഴിയാതെ നീതിയുടെ വെളിച്ചം സ്പെയിനിലേക്ക് കൊണ്ടുകൊടുക്കാൻ പോയ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബ്ദുറഹ്മാനുബുനുദ്ദാഖിൽ റഹ്മത്തുല്ലാഹി അലൈഹി. സ്പെയിനിലേക്ക് പോകുമ്പോഴാണ് സ്പെയിനിലേക്കെത്തിയപ്പോൾ യൂറോപ്പിലേക്കെത്തിയപ്പോൾ മഹാൻ അവർക്ക് കൂട്ടിനെ യുവാവായ അബ്ദുറഹ്മാനുദ്ദാഖിൽ എന്ന അബ്ബാസിക്ക് രാജകുടുംബത്തിൽ ജനിച്ച മഹാന് അദ്ദേഹത്തിന് രാജാധികാരമല്ല വേണ്ടത്, അദ്ദേഹത്തിന് വേണ്ടത് വിജ്ഞാനമാണ്, നന്മയാണ്, ഇബാദത്താണ്. ആ നന്മയുടെ വെളിച്ചത്തിലേക്ക് യൂറോപ്പിനെ ക്ഷണിക്കാൻ ചെല്ലുന്ന അബ്ദുറഹ്മാനുബുനുദ്ദാഖിൽ തങ്ങളുടെ മുമ്പിലേക്ക് യൂറോപ്പുകാരിയായ ഒരു പെൺകുട്ടിയെ സമർപ്പിക്കപ്പെടുകയും അവളൊരു അടിമ പെണ്ണാണ്, അടിമ പെണ്ണുകളെ വേൾക്കൽ അനുവദിക്കപ്പെടുന്ന കാലം. മഹാനായ അബ്ദുറഹ്മാനുദ്ദാഖിലിനോട്
ഈ മനോഹരിയായ സൗന്ദര്യമുള്ള യൂറോപ്പുകാരിയായ സ്പെയിൻകാരിയായ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ നല്ല സുന്ദരിയായ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നഹാദിഹി മിനൽ ഖൽബി വൽ ഐനി ബിമകാൻ. ഇവളെ കാണുമ്പോൾ ഹൃദയം കൊതിക്കുന്നുണ്ട്, കണ്ണിന്റെ ആനന്ദമുണ്ട്, ഇത്ര ഭംഗിയുള്ള ഒരു പെണ്ണ്. പക്ഷേ വഇൻ അനസ്തഗൽതു അൻഹാ ബിഹിമ്മതി ഫീമാ അതുലുബുഹു വലംതുഹാ. ഞാൻ വന്നത് പെണ്ണുകെട്ടി ജീവിക്കാനല്ല, ഞാൻ വന്നത് ശരീരത്തിന്റെ ആസ്വാദനം കൊടുക്കാനല്ല, ഞാൻ വന്നത് ജ്ഞാനവും ധർമ്മബോധവും സ്പെയിനിന് സമർപ്പിക്കാനാണ്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇവളെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ ഒരുപക്ഷെ അവളോട് ചെയ്യേണ്ട ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ മര്യാദ പോലും എനിക്കവളോട് പുലർത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. അതല്ല, ഞാൻ അവളോടൊപ്പം ആസ്വദിച്ചവളുടെ ശരീര സൗന്ദര്യം ആസ്വദിച്ച് സ്പെയിനിൽ ഞാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ഏതൊരു ലക്ഷ്യത്തിനാണോ വന്നത് ആ ലക്ഷ്യം അവിടെ പൂർത്തിയാവാതെ കിടക്കും. അതുകൊണ്ട് എനിക്കവളെ വേണ്ട, എനിക്കവളെ വേണ്ട, ഞാൻ പുറപ്പെട്ടത് മഹിതമായ ഒരു ലക്ഷ്യത്തിനാണെന്ന് പറഞ്ഞ് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ലക്ഷ്യത്തിലേക്കോടിയ അബ്ബാസി ഭരണാധികാരികളുടെ കുടുംബത്തിൽ ജനിച്ച മഹാനായ അബ്ദുറഹ്മാനുദ്ദാഖിൽ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലവ് അഫയറുകളും സോഫ്റ്റ് കോർണറുകളുമായി കാമുകി കാമുകന്മാരായിട്ട് പഠനം നടക്കാതെ വിദ്യാഭ്യാസം നടക്കാതെ കറങ്ങലും ചുറ്റിക്കറങ്ങലുമായി വഴിവിട്ട ബന്ധങ്ങളായി ജീവിതം മലിനപ്പെടുമ്പോൾ അബ്ദുറഹ്മാനുദ്ദാഖിലിന്റെ ഈ ഒരു ആത്മധൈര്യത്തിന്റെ ചരിത്രം, ഈ ഒരു ആത്മാഭിമാനത്തിന്റെ ചരിത്രം നമ്മുടെ ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് സദസ്സിനവസാനമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു ഉന്നത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമായി, ആ ജീവിതത്തിന് വേണ്ടിയുള്ള സമർപ്പണമായി നമ്മുടെ അധ്വാനങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.